السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي، أدركني يا حبيب الله، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم يا درة الأنبياء، يا روضة العلماء، يا ملجأ الغرباء، يا سيد الرسل. أبي بنرايا تنقل أستاذ بخمان فتا SSF من سمستان فرسلندوم إبول SVS إنده مرة پرنجلة فرسلندوم آيا إنده آتما سهرت رزاق أستاذ നമ്മുടെയൊക്കെ അഭിമന്യരായ ഗുരു ഉസ്താദ് ഇബ്രാഹിം ബാക്കവി ഉസ്താദ്, വേദിയിലുള്ള ഉമറാക്കൾ, നേതാക്കൾ, സഹോദരങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിൻ്റെ അഖിലകാരിൽ പെടുത്തുമാറാവട്ടെ. പൈശാചിക ശരണകളിൽ നിന്ന്, പടരുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, അൽഹംദുലില്ലാഹ് ഈ മഹത്തായ ദർസിന്റെ മജ്ലിസിൽ വന്ന് നമുക്ക് നസീഹത്ത് നൽകി ദുആ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള തൊട്ടടുത്ത് തന്നെ ദർശനം നടത്തുന്ന വലിയൊരു മുവഫക്കായ സംഘാടകരാണ്. അതോടുകൂടെ ധാരാളം മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദിൻ്റെ ഉപദേശവും നമ്മൾ കേട്ടു. ഞാനിവിടെ ദീർഘിപ്പിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയില്ല. ഒരു ഓട്ടപ്പറച്ചിൽ എന്ന നിലക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തും. അൽഹംദുലില്ലാഹ് ബാക്കി ഉസ്താദിൻ്റെ ദർസ്, ഉസ്താദും ഞങ്ങളും വലിയ ബന്ധാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളെ ഹറമയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുക, നാട്ടിന്ന് കുറവാണ്. അതങ്ങനെ ഒരു ബന്ധാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ദർസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടി എന്നോട് പറയുമ്പോൾ ഞാനിപ്പോൾ വേറൊരു ഓട്ടത്തിലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ആ മഹബത്ത് കൊണ്ടാണ് ഈ ദർസിലേക്ക്, ഈ പരിപാടിയിലേക്ക് വന്നത്. അള്ളാഹു ഈ ദർസ് നിലനിർത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഈ പ്രായത്തിൽ തന്നെ ഒരുപാട് ദീനിൻ്റെ ഖാദിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കാൻ ഉസ്താദിന് അല്ലാഹ് തൗഫീഖ് കൊടുത്തു. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു മഹബത്തിൻ്റെ ഭാഗത്തോടു കൂടെ തന്നെയാണ്. ഞാനത് കണക്കിലെടുത്ത് ഇവിടെ ഇനി സാദാത്തുക്കൾ വരാനുണ്ട്, ദുആ ചെയ്യാനൊക്കെയുണ്ട്. അപ്പോൾ വല്ലാതെ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയില്ല. മനുഷ്യൻ കൊതിക്കുന്നതും ദാഹിക്കുന്നതും മനസ്സമാധാനമുള്ള ഒരു ജീവിതത്തെയാണ്. സഹോദരങ്ങളെ, ചെറിയ രോഗിയായി കിടിഞ്ഞ എല്ലാം കിടിഞ്ഞു, അയാളെ ക്ലിനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, ഡയാലിസിസ് നടത്തേണ്ട അവസ്ഥയിലാണ് എന്നൊന്ന് പറഞ്ഞാൽ എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും കൊട്ടാരമുള്ളവനാണെങ്കിലും എല്ലാം അത് അസ്തമിക്കുകയാണ്. ഒരു രോഗിയായി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു വിഷയമാണ്. മാത്രമല്ല, തങ്ങൾ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ആ വീട്ടിൻ്റെ ഉടമ പറഞ്ഞു, എൻ്റെ മോന് ഈ വീടെടുത്ത് 45 ദിവസമായില്ല, അപ്പോഴേക്കും എൻ്റെ മോൻ മരണപ്പെട്ടു. ആ കുട്ടിക്ക് 40 വയസ്സായിട്ടുള്ള 5 മക്കളെ എത്തീമുകളാക്കി. ഞാൻ ആ കുട്ടികളെ കണ്ടു, 3 മക്കളെ ഞാൻ കണ്ടു. അപ്പൊ ആ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വേദന. എന്താണെങ്കിലും ആ പൊന്നു മക്കളുടെ വാപ്പ പള്ളിക്കാട്ടിൽ കിടക്കല്ലേ,
അപ്പൊ ഈ നിങ്ങളുടെ നാട്ടുകാരനാണ്. 40 വയസ്സായപ്പോഴേക്കും ആ സഹോദരനെ എല്ലാ സൗകര്യവും, നല്ലൊരു വീട്, എല്ലാം പണിയൊക്കെ പൂർത്തിയാക്കി ഒരു മാസം, ഒരു വർഷം താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു തആല പെട്ടെന്ന് കൊണ്ടുപോകുമ്പോ നമുക്കൊക്കെ ചില പാഠങ്ങളുണ്ട്. ഞാൻ കുറെ വഴക് പറയുകയല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് വലിയ ചില പാഠങ്ങളുണ്ട്. ആ ചെറുപ്പക്കാരൻ പക്ഷേ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തൊരു കുട്ടിയാണ്. അത് അറിയാൻ കഴിഞ്ഞപ്പോ ഉസ്താദും പറഞ്ഞപ്പോ വലിയൊരു സന്തോഷമുണ്ട്. അല്ലാഹു ആ സഹോദരന്റെ ഖബർ പ്രകാശിപ്പിക്കുമാറാവട്ടെ. സൈനുദ്ദീൻ എന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, ഈ ചെറിയ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും മുസ്ലിയാരാവട്ടെ, ഹാജിയാവട്ടെ, ഒരു സയ്യിദാവട്ടെ, എല്ലാവരും കൊതിക്കുന്നത് സമാധാനമുള്ള ഒരു ജീവിതത്തെയാണ്. ശാന്തിയുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം. എവിടെയാണ് സഹോദരങ്ങളെ സമാധാനവും സന്തോഷവുമുള്ളത്? സ്വന്തം വീട്ടിന്റെ ഉള്ളറകളിൽ വരെ പുഴഞ്ഞുകൊണ്ട് അവിടുന്ന് പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളെ പറയാനുള്ളൂ, പ്രതിസന്ധികളെ എവിടെ നോക്കിയാലും പറയാനുള്ളൂ, സന്തോഷങ്ങൾ പറയാൻ കുറവാണ്. സന്തോഷങ്ങൾ, റാഹത്ത്, അൽഹംദുലില്ലാ, സന്തോഷകരമായ രംഗങ്ങൾ വളരെ കുറവാണ്. ബുദ്ധിമുട്ടുകളും പാരാപ്തങ്ങളും ഇല്ലായ്മകളും പ്രയാസങ്ങളും വിഷമങ്ങളും ചില വാക്കുകളൊക്കെ കേട്ടാ തോന്നിപ്പോകും. എസ് എസ് എഫിന്റെ കുട്ടികളോട് പറഞ്ഞ്, എസ് വൈ എസിന്റെ സഹോദരങ്ങളോട് പറഞ്ഞ് ഒരു കിറ്റ് എത്തിക്കാൻ പറഞ്ഞാലോ തോന്നിപ്പോകും. ചില ആളുകളുടെ വാക്കുകൾ കാട് കയറുകയാണ്. വിഷമങ്ങളൊന്നുമില്ല, പട്ടിണി കിടന്നിട്ടില്ല. ഈ കോവിഡ് കാലത്ത് 2 കൊല്ലത്തിനുള്ളിൽ സ്വന്തം ഉപ്പയെ മണ്ണറയിലേക്ക് വലിച്ചെറിയുമ്പോ നോക്കി നിന്നിരുന്ന മക്കൾ ഉപ്പയുടെ ചാരത്തേക്ക് പോകാൻ കഴിയാത്ത, പൊന്നുമ്മയെ പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോ അത് നോക്കി നിൽക്കുകയല്ല, അത് അടുത്തേക്ക് പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ, എത്രയോ യുവാക്കൾ അവിടുന്ന് മരിച്ചു വീഴുമ്പോ കോവിഡ് കാലത്ത് അല്ലാഹു തആല പല ആളുകളെയും പല വിധത്തിലെയും പരീക്ഷിച്ചപ്പോ അല്ലാഹു തആല അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നല്ല കഴിവുള്ള ആളുകൾ പക്ഷേ ഒരു ഗ്ലാസ് ചായക്ക് കുതിച്ചു. സ്വന്തമായി ഹെലികോപ്റ്റർ പറപ്പിക്കാൻ കഴിവുള്ള ആളുകൾക്ക് റോട്ടിലേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അല്ലാഹു തആല പറപ്പിച്ചു. ഇന്ന് വരെ കാണാൻ കഴിയാത്ത ഒരു വൈറസിന്റെ പേരിലല്ലേ എന്റെ ഈമാനുള്ള കാരവന്മാർ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഇന്ന് വരെ എന്താണ്, എത്രയാണ് അതിന്റെ വിലയെന്നറിയാത്ത ഒരു വൈറസിന്റെ പേരിൽ ലോകത്തെ മുഴുവനും അല്ലാഹു തആല ഇരുത്തിപ്പൊരിച്ചു, അല്ലെങ്കിൽ വിറപ്പിച്ചു, അല്ലാഹു തആല പിടിച്ചു കുരുക്കി. ആർക്ക് എന്ത് കടിയും, ഏത് ഭരണാധികാരിയാവട്ടെ, എത്ര സമ്പന്നനാവട്ടെ, ഒന്നും കടിയില്ല. അല്ലാഹു തആല കാണിക്കുകയാണ്, ജീവിതത്തിലൂടെ കാണിച്ചു. സുബ്ഹാനല്ലാഹ്, കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിം മിനല്ലാഹ്, കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ലാ മാനിഅ ലിമാ അഅതൈ, അല്ലാഹു തആല കൊടുത്തതിനെ തടുക്കാനോ, വലാ മുഅതിയ ലിമാ മനഅത്, അല്ലാഹു തടുത്തതിനെ നൽകാൻ അല്ലാഹു ഒരുത്തന്നെ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചാൽ കൊടുക്കാൻ ആർക്ക് കഴിയും? അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ച തടുക്കാൻ ആർക്ക് കഴിയും? ഒന്നും, ഒരു ശക്തിക്കും ഒന്നും കഴിയൂല, ഒന്നും കഴിയില്ല പടച്ച റബ്ബിന്റെ ഇതിനു കൂടാതെ. അത് സഹോദരങ്ങളെ, ഈ കാലയളവിൽ നമുക്ക് റബ്ബ് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. പക്ഷേ ഞാൻ പറയുന്നത്, ഈ കാലം ഇങ്ങനെയുള്ള ഒരു പരീക്ഷണ കാലത്ത് അല്ലാഹു തആല നമുക്ക് ആയുസ് തന്നു. അല്ലാഹു ആയുസ് നീട്ടി തരുമാറാവട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, എത്രയോ ആളുകൾ പട്ടിണി കിടന്നു, എത്രയോ ആളുകൾ പല നിലക്കും ഭക്ഷിച്ചു. പക്ഷേ ആ നിലയ്ക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരമക്കൾ എത്ര പേരാണ് ഈ കോവിഡ് കാലത്ത് പട്ടിണി കിടന്നതെന്ന് മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതല്ലേ? എന്നാലും ഇല്ലായ്മയുടെ കൂമ്പാരങ്ങൾ എന്താണ് പറച്ചിലുകൾ? സുബ്ഹാനല്ലാഹ്, ചില ആളുകളുടെ വാക്കുകൾ കാട് കയറുമ്പോ ഇത് എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, ഇത് എന്റെ റബ്ബ് കാണുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനെ മറന്നിട്ടല്ലേ ഈ പറയുന്നത്.
പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്ന് ചിന്തിക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ചുറ്റുപാടിലാണ് ഇപ്പോൾ മനുഷ്യന്റെ അവസ്ഥ. ഏതാലാവട്ടെ, ഞാൻ പറയുന്നത് നാം എല്ലാവരും കൊതിക്കുന്നത് സമാധാനമുള്ള ഒരു ജീവിതമാണ്, സന്തോഷമുള്ള ഒരു ജീവിതമാണ്. ഇന്നലെ ഞാൻ എന്റെ നാട്ടിൽ നിന്നൊരു വാർത്ത കേട്ടു, ഗൂഢല്ലൂർ ഭാഗത്തു നിന്നൊരു വാർത്ത കേട്ടു, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ലാളിച്ച് ഓമനിച്ച് പൊന്നുപോലെ വളർത്തിയ ഒരു പെൺകുട്ടി, അഞ്ചും ആറും ലക്ഷമായി ഒരു വർഷത്തിൽ ആ പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി അഞ്ചും ആറും ലക്ഷമൊക്കെ അടച്ച് എന്തൊരു നല്ല സ്നേഹത്തിൽ ഏത് നിലക്കാണ് ആ ഉപ്പയുടെ എനിക്ക് പരിചയമുള്ള ഒരു വാപ്പയാണ് ആ ഉപ്പ. ആ പെൺകുട്ടിയെ വളർത്തിയ രംഗം, ആ ഉമ്മ വളർത്തിയ രംഗം. പക്ഷേ ആ പെൺകുട്ടി സ്വന്തം വാപ്പയുടെ നെഞ്ച് പിടയും വിധത്തിൽ ഒരു വിഷമകരമായ രംഗമാണ് പിന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഏതോ ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവസാനം പറഞ്ഞു, എനിക്ക് ഉമ്മയും വാപ്പയുമല്ല. മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ അവരല്ല എനിക്ക് വലുത്, ഇവനാണ് എനിക്ക് വലുത്. ഒരു നന്ദിയുമില്ലാത്ത ഒരു ചുറ്റുപാട്. ചില പെൺകുട്ടികൾ തീരെ ശുക്ര നന്ദി, ഉപ്പയോട് ഉമ്മയോട് ഒരു ചെറിയ ദയ പോലും കാണിക്കാത്ത ഒരവസ്ഥയിൽ, പക്ഷേ അവസാനം നിക്കാഹിലേക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ല ഞാൻ കൈ കൊടുക്കില്ല. ഉസ്താദുമാരുടെ സാദാത്തുക്കളുടെ ഒക്കെ നിർബന്ധത്തിന് വടങ്ങിയിട്ട് ഏതോരു തന്നെ വക്കാലത്ത് കൊടുക്കാം, എന്നാലും ശരി ഞാൻ കൈ കൊടുക്കില്ല, എനിക്കങ്ങനൊരു മോള് വേണ്ട, എനിക്കങ്ങനൊരു മോള് വേണ്ട എന്ന് ഇന്നലെ ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ വല്ലാത്തൊരു വിഷമം. എന്താണ് സ്വന്തം കുട്ടികളെ ഇത്രമാത്രം പോറ്റി വളർത്തിയിട്ട് അവസാനം രണ്ടു മിനിറ്റ് സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിൽ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ കാണുമ്പോ എവിടെയാണ് സഹോദരങ്ങളെ മനുഷ്യൻ എത്തി നിൽക്കുന്നത്? നമുക്കറിയാം, ഇന്നും വാട്സപ്പുകളിലൂടെ വ്യാപിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ് പെറ്റ ഉമ്മാനെ തട്ടി തട്ടി തെറുപ്പിക്കുന്ന ഒരു മോളെ കഥ. സ്വന്തം ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന മാരടത്തിലേക്ക് ചവിട്ടുന്ന ഒരു മകൾ കോടതി വളപ്പിൽ വെച്ച്, നിന്റെ ഉമ്മയാണ് നിൽക്കുന്നത്, നിനക്ക് ഉമ്മ വേണോ, ഉമ്മയുടെ കൂടെ പോകുന്നുവോ അതോ നിന്റെ വാപ്പയുടെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചതും, നിന്റെ കാമുകനാണ് അപ്പുറത്തുള്ളത്, നിന്റെ കാമുകന്റെ കൂടെ പോകുന്നുവോ അതോ ഉമ്മ നിന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഒരു പേടിയുമില്ല, ഒരു വിഷയം ഒരു ചിന്തയുമില്ലാതെ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. മുസൽമാൻ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ആ പത്തു മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണു, രണ്ട് കാലും കൂട്ടിപ്പിടിച്ചു, മോളെ എന്താണ് ആ ഉമ്മയുടെ ആ വിളി നോക്കൂ നിങ്ങൾ, മോളെ എന്ന് വിളിച്ച് പൊന്നു മകളുടെ രണ്ട് കാലങ്ങ് കൂട്ടിപ്പിടിച്ചപ്പോ ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന കാഴ്ച കാണണം. ആ ഉമ്മയുടെ മാറിടത്തിലേക്ക്, ആ ഉമ്മാന്റെ പെറ്റുമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി. മോളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ പെൺകുട്ടികളോട് പറയട്ടെ, മോളെ ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ അഞ്ചു മിനിറ്റ് സുഖത്തിന് വേണ്ടി, ചെക്കനെന്ന് മനഃപൂർവ്വം പറയുന്നു, അഞ്ചു മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോയാൽ മോളെ നിന്റെ ഉമ്മയുടെ മനസ്സ് പൊട്ടിച്ച് നിന്റെ വാപ്പയുടെ നെഞ്ചു പിടപ്പിച്ച് ഏതെങ്കിലും ഒരു തന്റെ കൂടെ നീ ഇറങ്ങിപ്പോയാൽ അവന്റേത് കഴിഞ്ഞാൽ അവൻ വേറൊരുത്തിയെ നോക്കി നടക്കും, അവൻ നിന്നെ പലിച്ചെറിയും, മൃഗങ്ങളെ പോലെ ചവറ്റുകൊട്ടയിലേക്ക് അവന്റെ സുഖം ആസ്വദിക്കൽ കഴിഞ്ഞാൽ, നിന്നെ കൊണ്ടുള്ളത് ഉദ്ദേശിച്ചത് അവൻ നടത്തിക്കഴിഞ്ഞാൽ മോളെ നിന്നവൻ വലിച്ചെറിയും, ആർക്കും വേണ്ടാത്ത ചണ്ടിയായി നീ റോഡരികിൽ കിടക്കുമ്പോ ഏതെങ്കിലും ഒരു കുട്ടി നിന്നെ തിരിഞ്ഞു നോക്കൂ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും നിന്നെ നോക്കാൻ വരൂ, കുടുംബത്തെ നാണം കെടുത്തിയവളാണ് നീ, നിന്റെ കുടുംബത്തിൽ നാട്ടിലുള്ളവർക്ക് ശാപമാണ് നീ, അപമാനമാണ് നീ, നിന്നെ നോക്കാൻ നിന്നെ സഹായിക്കാൻ വരികയില്ല, ആരാരുമില്ലാതെ പട്ടിണി കിടന്ന് റോഡരികിൽ നീ കണ്ണീരൊടുക്കി കിടക്കും.
കൊടുക്കുമ്പോ അവിടെ നിന്റെ അടിയിലേക്ക് ഒരു ജീവി വരും, അല്ലാഹു പടച്ച ഒരു ജീവി വരും, നിന്റെ മുഖത്തേക്ക് നോക്കും, മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി നിന്റെ വയറ് നിറയെ ഭക്ഷിപ്പിക്കും. ആരാണെന്നറിയോ? കോടതി വളപ്പിൽ വെച്ച് മോളെ ഉമ്മയുടെ കൂടെ പോകുന്നുവോ അതോ നിന്റെ കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് നീ പറഞ്ഞില്ലേ? ആ സമയത്ത് നിന്റെ കാൽക്കൽ വീണ് മോളെ എന്ന് വിളിച്ച് അടച്ചുകൂട്ടിയ ആ ഉമ്മ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ആര് നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാലും സാധുവായ ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. കാരണം മോളെ നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് കുത്തി വലിച്ചാൽ ആ മനുഷ്യൻ നിന്റെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്റെ ശരീരത്തിലുള്ള 20-25 നരമ്പുകൾ ജീവനോടെ നിന്റെ നരമ്പുകൾ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്താൽ മക്കളെ നിങ്ങളുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോളെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നീ ആരുടെ കൂടെ പോയാലും നീ എന്ത് ചെയ്താലും നീ എങ്ങാനും വിഷന്നുകൊണ്ടൊരു ഭാഗത്തിരിക്കുന്നു കേട്ടാൽ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. ഉമ്മ വരും, ഉമ്മ നിന്നെ അടച്ചുകൂട്ടും. ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട്, ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടിക്കൊണ്ട് നന്ദി കെട്ടവൾ ഇറങ്ങിപ്പോകുന്ന മോളെ, എന്തൊരു നന്ദി കെട്ടവളായി പോയി നീ. പെറ്റ ഉമ്മയെ വേദനിപ്പിച്ച് വാപ്പയുടെ കണ്ണീരുടിപ്പിച്ച് ഏതോ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ നീ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെയാണ് സഹോദരങ്ങൾ, മാതാപിതാക്കളെ, നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാം ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. എന്തൊരു മരീമസമായ ഘട്ടമായി പോയി. ഒരു ഭാഗത്ത് ചാടിപ്പോക്കുന്ന ഒരു പരിധിയിൽ ഒരു വിഷയമില്ല. 25 കൊല്ലം എന്റെ അഭിവന്ദ്യരായ ഉസ്താദിനോട് ഷെയ്ഖുന പൊൻപള ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഷെയ്ഖുനയോട് ഒരിക്കലൊരുത്തൻ വന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞു, അൽഹംദുലില്ലാ, നാടെന്ന് പറയേണ്ട നമ്മുടെ പരിസരം തന്നെയാ, അഭിമാനത്തോടുകൂടെ വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ എന്റെ മോനക്ക് 20-25 ലക്ഷം ഈ വർഷം മുടക്കേണ്ടി വന്നു. എന്നാലെന്താ, അവന് യൂറോപ്യൻ രാജ്യത്ത് അൽഹംദുലില്ലാ പഠിക്കാനുള്ള സംവിധാനം കിട്ടിയിട്ട് 25 ലക്ഷം മുടക്കിയാൽ എന്താ? ചിലപ്പോഴോ പള്ളിക്ക് വേണ്ടി 25,000 പോയി 2,500 ചോദിക്കുമ്പോ 100 കൂട്ടം വിഷമം പറഞ്ഞ ആളായിരിക്കും. അവരായിരിക്കും 25 ലക്ഷം മുടക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ആ 25 ലക്ഷം മുടക്കിയവ മനുഷ്യൻ, ആ മനുഷ്യൻ തന്നെ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, മരിക്കാൻ വേറെ എന്തെങ്കിലും വല്ല വഴിയുണ്ടോ, മരിക്കാനുള്ള മാർഗങ്ങള്? ചോദിച്ചപ്പോ ഈ ചെക്കൻ്റെ ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. 25 ലക്ഷം അവന് വേണ്ടി മുടക്കിയ ഉപ്പ, ഈ വാപ്പാന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഹജ്ജുമ്മയുടെ മോളാണതെന്ന് ഓർക്കണം, ഹാജിമാരുടെ മക്കളാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേഷപ്പെണ്ണമായി വീട്ടിലേക്ക് കടന്നു വരുന്ന സ്വന്തം ആൺകുട്ടികൾ, എവിടെയാണ് പിതാക്കളെ സമാധാനമുള്ളത്? എന്താ ഇവിടെ ഒരു ഹാജിയായി നടന്നിട്ട് ഹജ്ജുമ്മയാണെന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് എന്തൊരു സന്തോഷമാണ് ഉള്ളത്? പോകട്ടെ, ഞാൻ പറയുന്നത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ, മാതാപിതാക്കളുടെ നെഞ്ചത്തെ ചവിട്ടും വിധത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ഭാഗത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ മറുഭാഗത്തോ ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നമ്മുടെ മക്കളുടെ ഉപ്പയായ നിങ്ങളുടെ ഭർത്താവ് മക്കളുടെ ഉപ്പയാണ്, ആ സാധു മനുഷ്യനെ ചതിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചെക്കന് നിന്റെ മാറിടം തുറന്നു കൊടുക്കുന്ന വീട്ടിന്റെ ഉള്ളറയിൽ പ്രദർശിപ്പിക്കാൻ ഏതെങ്കിലും നിലക്ക്, ഏതെങ്കിലും നിലക്ക് ഇരിപ്പിടമെങ്ങാനും ഏതെങ്കിലും ഒരു ചെക്കന് നീ കൊടുക്കുന്നുവെങ്കിൽ എത്ര വൃത്തി
ചതിക്കട്ട ഒരു പ്രവൃത്തിയാണ് മോളെ ഭർത്താക്കന്മാരെ ചതിച്ചത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഭർത്താവിനെ ചതിക്കരുത് ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത് ഭർത്താക്കന്മാരെ ചതിക്കരുത് നോക്ക് നിങ്ങൾ സ്വന്തം ഭർത്താവിനെ ചതിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് മറ്റു ആളുകൾ മറ്റു ചെക്കന്മാരുമൊത്ത് കുശലം പറഞ്ഞ് പാദരാസഭയത്ത് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും കുശലം പറയുന്ന രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റു ചെക്കന്മാരോട് കുശലം പറയുന്ന പെൺകുട്ടികൾ എന്താണ് പെണ്ണെ നീ ചെയ്യുന്നത് മക്കളുടെ ഉമ്മയെ മക്കളുടെ ഉപ്പയല്ലേ നിന്റെ ഭർത്താവ് സ്വന്തം മക്കളുടെ ഉപ്പാനെ ചതിച്ചുകൊണ്ട് മറ്റുള്ളവരുമൊത്തി കുശലം പറയുന്ന പെൺകുട്ടികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ മറിച്ചുമുണ്ട് സഹോദരങ്ങളെ ഭാര്യ നമ്മുടെ എല്ലാമെല്ലാമാണ് ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണത് ആ ഉമ്മയെ ചതിച്ച് സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പാതിരാസമയത്ത് കുശലം പറയുന്നുവെങ്കിൽ മാന്യന്റെ അടയാളമല്ലത് മാന്യനല്ലത് കൂട്ടത്തിൽ അല്ലാഹുവിനെ വിടുകയുമില്ല ഭാര്യമാരെ ചതിക്കരുത് ഭാര്യയെ വഞ്ചിക്കരുത് സ്വന്തം ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണത് ഭാര്യമാരെ വഞ്ചിച്ച് രഹസ്യമായോ മറ്റോ മറ്റൊരു പെണ്ണിനോട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് വളരെ വൃത്തികെട്ടൊരു ശൈലിയല്ലേ ഏതാലാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് കാടുകാരുന്നു നാട്ടുകാരെ കാടുകാരി പോകുന്ന ബന്ധങ്ങളും ജീവിതവും ഒക്കെ എവിടെയാണ് സമാധാനമുള്ളത് നമ്മുടെ ഭാര്യക്കങ്ങാനും വേറൊരു ചെക്കനുമായി ചെറിയൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ തുരഞ്ഞില്ലേ ജീവിതം ജീവിതം നശിച്ചില്ലേ ഓർത്തു നോക്കൂ നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യക്ക് ഏതെങ്കിലും ചെക്കനോടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെങ്ങാൻ അറിയുകയാണ് ആ പെണ്ണിന്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ആ പെണ്ണിന്റെ ജീവിതം നരകീയ ജീവിതമാവില്ലേ എല്ലാം എല്ലാം ഉണ്ട് കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭർത്താവിന് വേറെ പെണ്ണിനോട് എന്തൊരു ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ആ പെണ്ണിന്റെ മനസ്സ് തളരുകയാണ് ആ പെണ്ണ് രോഗിയായി പോവുകയാണ് പല നിലക്കും ചിന്തിച്ചു പോവുകയാണ് ഇവിടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള വേദികൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസിന്റെ മക്കൾ നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് ഇതുപോലെയുള്ള വേദികൾ സംഘടിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഈ പൊന്നു മക്കളെ നാം വളർത്തുമ്പോ എന്താണ് ഇതിന്റെ മഹത്വം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുക ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളോട് മനസ്സ് തുറന്നെന്ന് പറയട്ടെ نِعَمُ الْإِلَٰهِ عَلَى الْعِبَادِ كَثِيرَةٌ وَأَجَلُّهُنَّ نَجَابَةُ الْأَوْلَادِ അള്ളാഹുവിന്റെ മഹത്വക്കൾ എഴുതി വെച്ചു ഒരു മുസ്ലിയാരാവട്ടെ തങ്ങളാവട്ടെ ഹാജിയാവട്ടെ എല്ലാ മനുഷ്യനും അല്ലാഹു തആല പല അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട് കാരവന്മാരെ എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയാലും ഖാലിഖായ റബ്ബ് ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അല്ലാഹു നമുക്ക് അല്പം മക്കളെ നൽകുകയും ആ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ കൺകുളിർമ അൽഹംദുലില്ലാ നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരവസ്ഥ എന്നാലും ഒരു മനുഷ്യന് ഈ പ്രസംഗിക്കുന്നവൾ എന്തുണ്ടായിട്ടെന്താണ് എന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കൊണ്ട് എനിക്കെങ്ങാനും ഒരു സന്തോഷം വന്നാൽ എനിക്കൊരു കുളിർമയുണ്ടായാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും എന്ന് മഹാന്മാർ എഴുതി വെച്ചുവെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങളിൽ അതിലേറ്റവും വലിയ സന്തോഷകരമായ അനുഗ്രഹം നിഅമത്ത് എന്താണ് നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കലാണ് നമ്മുടെ മക്കളെ കൊണ്ട് കൺകുളിർമയാവലാണ് അൽഹംദുലില്ലാ
മഹാന്മാർ എഴുതി വെക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ സന്തോഷകരമായ രംഗം നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളെ മക്കളുടെ മഹത്വം എന്താണെന്ന് തിരിയാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കളില്ലാത്ത ദമ്പതികളോട് ചോദിച്ചാൽ അറിയാം. കല്യാണം കഴിച്ച നാലും അഞ്ചും വർഷമായി, നാല് വർഷം പോകണ്ട, രണ്ട് വർഷമായിട്ടുള്ളൂ, ഒരു കുഞ്ഞ് ജനിക്കാനുള്ള അവസരമില്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം അവരുടെ വിഷമം എത്രയാണെന്ന്. അവരുടെ വിഷമം സന്താനങ്ങളില്ലാത്ത ദമ്പതികളോട് സ്കൂളിലേക്ക് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന മക്കളെ നോക്കിയിട്ട് വാതിൽക്കൽ ചാരി നിന്നിങ്ങനെ കണ്ണീരൊടുക്കുന്ന പെൺകുട്ടി ചോദിച്ചു, ഭർത്താവ് എന്താ നീ കരയുന്നത്? ഒന്നുമില്ല. ആ മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ബാഗ് പിടിച്ചു പോകുന്ന കാണുമ്പോ കരഞ്ഞു പോയതാണ്. കാരണം ആ പെണ്ണ് ചിന്തിക്കുന്ന പടച്ചവനെ, എനിക്കങ്ങനത്തെ ഒരു കുട്ടിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 10, 15, 20 കൊല്ലമായി, ഒരു കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. സന്താനങ്ങളില്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം സഹോദരങ്ങളെ മക്കളുടെ മഹത്വം എന്താണെന്ന്. അപ്പൊ അല്ലാഹു തആല നമുക്ക് മക്കളെ നൽകിയിട്ട് അതിലൂടെ ഖുർറത്തുൽ ഐൻ കൺകുളിർമ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, ഇത് വല്ലാത്തൊരു സന്തോഷമാണ്. അസ്ഹാബുൽ ബദറിന്റെ ഹക്കു കൊണ്ട്, മമ്പ്രത്ത പാപ്പയുടെ ജാഹു കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ക്ഷീണേറ്റണ്ട, നിങ്ങൾ ആമീൻ പൊന്തുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഒരു ഇടങ്ങാറായി എന്ന് തോന്നുന്നില്ലേ? എന്നോട് ഉസ്താവ് പറഞ്ഞ എന്താ, നിങ്ങള് മാരൂസ് കച്ചവടം തുണി 7 മണിക്കൂർ ഒന്ന് പോകാൻ എന്നോട് പറഞ്ഞു. ഹിക്കമിയില് സമ്മേളനം നടക്കുകയാണ്, ഞാൻ ഇന്ന് വരുന്നതിന് ഒരു പേടി എനിക്ക്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഭയതൊക്കെ പറയാന്ന, ചിന്തകളൊക്കെ വേറെയാണ്. നമുക്ക് ഇരിക്കണേ സാധാരണ, ഇത് നമ്മളെ പഴയൊരു മനുഷ്യനെ മനസ്സിലൊക്കെ ഇപ്പൊ ഇങ്ങനെ എവിടെങ്കിലും പോയ വല്ല വല്ല പൊട്ടിയ വളയ മാല കിട്ടുമെന്നുള്ള ആ ചിന്തയിൽ ഞാൻ നടക്കുകയാണ്. ഏതെങ്കിലും ഹജ്ജും ഒരു പൊട്ടിയ വളയരു എന്നുള്ള ചിന്തയില്ല. അപ്പൊ വയതുവരങ്ങൾ ഉസ്താദകൾ പറയുമ്പോൾ ഞാനിങ്ങനെ, പാകിസ്ഥാൻ ഞങ്ങൾ വലിയ കമ്പനിയാണ്, പക്ഷെ നിങ്ങൾ ഇരുത്തം കാണുമ്പോ ഇപ്പൊ ഭയതുംകെട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ തണുത്തിരുന്നാ പറ്റൂല്ലോ. ഏനഗർ എന്നൊക്കെ പറഞ്ഞ ഞാൻ ചമ്മാട് കുറെ തീർച്ചയായിട്ടും ജോലി ചെയ്തൊക്കെ ആളല്ലേ. നിബ്രാസു ഈ പരിസരത്തൊക്കെ അത്യാവശ്യം ഭയതുവരുന്ന ആളാണ്. പക്ഷെ നല്ല സ്ട്രോങ് ആളാണ്. നിങ്ങളിപ്പോ എന്താ ഇപ്പൊ കാരന്മാർക്കൊക്കെ ഒരു തണുപ്പുള്ള പോലെ നിങ്ങൾ സ്ട്രോങ്ങിൽ ഇരിക്കേണ്ടവരല്ലേ. നിങ്ങൾ ആരെ എടുത്തേരാ? നിങ്ങള് കുത്തുബുസമാന്റെ ചാരത്തുള്ള മക്കളല്ല നിങ്ങളൊക്കെ. അല്ലാഹു അടുത്ത മദത്ത് നൽകട്ടെ. ഇൻഷാല്ലാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. വയത് പറഞ്ഞിട്ടുണ്ടല്ലോ മടുപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ അപ്പോഴൊക്കെ ഞാൻ നിർത്തിക്കോളാം, നിങ്ങൾ ബേജാറാവണ്ട. പക്ഷെ ഇൻഷാല്ലാ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്ത എന്നോടടക്കമാണ്. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ പലതുമുണ്ട്. അതിലേറ്റവും വലിയ സന്തോഷകരമായത് ഒരു നല്ല കൊട്ടാരമുണ്ടാക്കലല്ല, മാത്രമല്ല 4-5 ഏക്കർ ഭൂമികളോ വാടകയ്ക്ക് കൊടുക്കൽ പറ്റിയ ബിൽഡിങ്ങുകളോ മറ്റോ ഉണ്ടാവരല്ല. നേരെ മറിച്ച് അൽഹംദുലില്ലാ 30 കൊല്ലം ഗൾഫി നാടുകളിൽ, 30 കൊല്ലത്തോളം സൗദിയുടെ ചില ഭാഗങ്ങളിൽ അധ്വാനിച്ച് ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 100 കൂട്ടം രോഗവുമായി ഗൾഫ് ജീവിതം പ്രവാസ ജീവിതം നിർത്തിയിട്ട് നാട്ടിൽ വന്നൊരു മനുഷ്യൻ കണ്ണീരൊടുക്കിയിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു. അവിടെ നിന്ന് എന്താണ് ഹാജിയുടെ കണ്ണീര്? സന്തോഷത്തിന്റെ കണ്ണുനീർ. 30 കൊല്ലത്തിലേറെയായി പ്രവാസിയായി നടന്നു, കുറെ രോഗമായി, പക്ഷേ നാട്ടിൽ വന്നു. ആ മനുഷ്യൻ ഒരേ പ്രശ്നമുണ്ട്, ഇരുന്ന് നിസ്കരിക്കാൻ പോലും കഴിയാത്ത, നിന്ന് നിസ്കരിക്കാൻ ഏതായാലും കഴിയുന്നില്ല, കാല് ചുരുട്ടാൻ കഴിയുന്നില്ല, അത്തഹിയാത്തിന് ഇരിക്കാൻ സാധിക്കുന്നില്ല. ഈ മനുഷ്യൻ വെള്ളിയാഴ്ച ഒരു 10, 10.5 മണിയായിട്ടുള്ളൂ അത്രേ. ഈ മനുഷ്യൻ പറഞ്ഞ രംഗമാണ്. ആ സഹോദരന്റെ കണ്ണീര് ഞാൻ കണ്ടു. ആ മനുഷ്യൻ 10.5 മണി ആയപ്പോ പള്ളിയിലേക്ക്, വെള്ളിയാഴ്ച ജുമഅയെ നിസ്കരിക്കാൻ വേണ്ടി ജുമഅത്ത് പള്ളിയിലേക്ക് ആ സാധു മനുഷ്യൻ അങ്ങ് പോയപ്പോ ഈ വ്യക്തി പറയാ, എന്റെ മോൻ അകത്തെ പള്ളിയുടെ മൂലയിൽ ചുരുണ്ടിരുന്നിട്ട് ഒരു നാടൻ കുട്ടിയാണ്. ആ മനുഷ്യന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറഞ്ഞെന്ന് മാത്രം. അകത്തെ പള്ളിയുടെ മൂലയിൽ ചുരുണ്ടിരുന്നിട്ട് വല്ലാതെ കരയുന്നു. 10-20 വയസ്സ് തികയുന്നേ ഉള്ളൂ.
അവനങ്ങനെ കരയുന്നുണ്ട്, കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാ പച്ച മലയാളത്തിൽ. അപ്പൊ ഈ ഉപ്പയും ഹാജി പറയാ, ഞാൻ അടുത്തു ചെന്നു, എന്റെ മോനെ ഇപ്പൊ എന്താണ്, ഞാൻ അവരെ നോക്കിയില്ലേ, അവരെനിക്ക് കേടായി, എങ്ങനെ ദുആ ചെയ്യാണോ, ഞാൻ അവന്റെ തൊട്ട് പിന്നിൽ ചെന്നിട്ട് അങ്ങനെ നോക്കി, എന്താണ് എന്റെ മോൻ ദുആർക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ദുആ എന്താ അറിയോ, പഠിച്ചവനെ എന്റെ ഉപ്പയുടെ കാലുവേദന മാറ്റിക്കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ഒരു തോഫീക്ക് കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യൻ പറയാ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച് എനിക്ക് വകതെരിവ് വെച്ചത് മുതൽ ഇത്ര സന്തോഷത്തിന്റെ ഒരു കണ്ണുനീര് എനിക്കുണ്ടായിട്ടില്ല, സന്തോഷത്തിന്റെ ഒരു കണ്ണുനീര്. കാരണം ഒരു മോന്റെ ദുആ പച്ചയിൽ കേൾക്കല്ലേ, എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പയുടെ കാലുവേദന മാറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഇതുപോലെ ഓരോരുത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കൂ, എന്താ കുറെ വീടുണ്ടായിട്ട്, എന്താണ് കുറെ കാശുണ്ടായിട്ട് ഇങ്ങനെ ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. നേരെ മറിച്ച് ഹാജിയാണ്, ചിലപ്പോൾ ചില ഹാജിമാരൊക്കെ പറയും, എത്ര ഹജ്ജു ചെയ്തെന്ന് ചോദിച്ചാൽ ഓർമ്മല്ല എത്രയാണെന്ന്, ഓർമ്മയില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഹാജിമാരെ, നേരം പെടുത്തു, സുബിഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു, നമ്മുടെ മക്കളും മുത്താലിമീങ്ങളും ഒത്ത് നമ്മൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത പെട്ടിക്കടയിൽ പോയി ഒരു ചായ കുടിക്കാൻ ഇരിക്കുന്നു, പത്രം കണ്ടു. ആ പത്രം ഒന്ന് മറിച്ചു നോക്കുമ്പോ ആ പത്രത്തിൽ കാണും നമ്മുടെ മകന്റെ ഫോട്ടോ, നമ്മുടെ സ്വന്തം മോന്റെ ഫോട്ടോ. സുബ്ഹാനല്ലാ, നാം സന്തോഷത്തോടുകൂടെ എന്റെ മകന് വല്ല എവിടെങ്കിലും വലിയ വിജയത്തിന്റെ വല്ല ഭാഗം ലഭിച്ചോ. നോക്കുന്ന സമയത്ത് 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന വ്യക്തിയുടെ മകൻ ഫുലാൻ ഇബ്നു ഫുലാൻ. ഓ ഹാജിമാരെ, നമ്മുടെ മകന്റെ ഫോട്ടോ കണ്ട് ദാമെന്ന് നോക്കുമ്പോ അടിക്കുറിപ്പ്. 7 വയസ്സുള്ള 10 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഇന്നാരിന്ന വ്യക്തി, ഇന്നാരിന്ന വ്യക്തിയുടെ മകൻ, നമ്മുടെ പേരെങ്ങാനും ചുവട്ടിലുണ്ട് മകന്റെ പേരും കണ്ടാൽ. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എന്താലോചിച്ചു നോക്കൂ, ജീവിതം നശിച്ചു പോകില്ലേ, പലതും ചിന്തിച്ചു പോകില്ലേ. നേരെ മറിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മോനെ കണ്ടാലോ, കരയാത്ത പണ്ഡിതനുണ്ടോ, കരയാത്ത അരിഫീകളുണ്ടോ, സ്വാലിഹീങ്ങളുടെ കണ്ണുനീര് എത്രയായിരിക്കും. മക്കളെ കൊണ്ട് സന്തോഷം അല്ലാഹു നൽകിയാൽ, അതുകൊണ്ടാണ് മഹാന്മാർ എഴുതി വെച്ചത്, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. പരിശുദ്ധമായ ദീനിന് വേണ്ടി, പവിത്രമായ ദീനിന് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിച്ചിട്ട് അവസാനം അവിടുന്ന് പല വിഷമങ്ങളും മുറിവേറ്റി കിടക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ട ഒരു കത്തിന്റെ ആശയം ചില മഹാന്മാർ വിവരിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയോട് ചെയ്ത വസീയത്തുകൾ, അന്നദാരായ എന്നതുട പൊൽ ശിശുക്കള ദീനിസിലാം, അറിവ് നൽകി വളർത്തി നല്ല വടിയൽ നടത്തിയിടുവാൻ. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മഹാന്മാർ എഴുതിയ കത്തുകൾ. അവിടുന്ന് പറഞ്ഞു ഭാര്യയോട്, യാ സൗജതി, അല്ലാഹു തആല എനിക്ക് നൽകിയ മുത്തുകൾ എന്റെ ഭൂമിയിലെ സമ്പാദ്യം, അതെന്റെ മക്കളാണ്. ആ മക്കളെ, മോനെ മോളെ, ദീനിയായി നടക്കണമെന്ന് ഉപദേശിക്കാൻ ഞാനുണ്ടാവില്ല. ഈ കത്ത് എഴുതുമ്പോ പകുതി ജീവനെ എനിക്കൊള്ളൂ. ഈ കത്ത് നീ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മരിച്ചു കാണും. അതുകൊണ്ട് എന്റെ മക്കളെ, പൊന്നുപോലെ നീ വളർത്തി, നിങ്ങൾ വളർത്തിയാൽ ഇൻഷാ അല്ലാഹിറത്തിൽ വെച്ച് നിങ്ങളുടെ കൈപിടിക്കുമെന്ന് വസീയത്ത് ചെയ്ത, ഉപദേശിച്ചു പോയ എത്രയെത്ര മഹാരഥന്മാർ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി നിർണായക ഘട്ടത്തിൽ ഉപദേശം നൽകിയത് മാതാപിതാക്കളെ. അതാണ് മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യേണ്ടുന്ന വലിയ ധർമ്മം.
അത് തന്നെയാണ്. മാത്രമല്ല പഴയ കാലത്ത് ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചോ, ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. സുബ്ഹാനല്ലാഹ്. ഇത് കുട്ടികൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ നടന്നാലും ശരി, ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലാഹു തആല നൽകിയ സമ്പാദ്യമാണ് വീടോ പറമ്പല്ല മക്കൾ. ആ മക്കളുടെ കാര്യത്തിൽ വല്ല വീഴ്ച നമ്മൾ വരുത്തിയോ? ശ്രദ്ധ കുറവ് എപ്പോഴും പടമ പഴയ പോലെയല്ല. പഴയ കാലത്തൊരു 20 കൊല്ലം മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കോടിക്കോട്ടേക്ക് പോകുന്ന ഏതെങ്കിലും ബസ്സിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നു 20 കൊല്ലം മുമ്പ്. ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് എത്ര ബസ്സിൽ എത്ര ട്രെയിനിലാണ് ടെലിവിഷനുകളും സിനിമകളുടെ കൂമ്പാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്? കുട്ടികളെ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല, കുട്ടികളെ മോശാക്കിയിട്ടും കാര്യമില്ല. കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ചവിട് പൊത്തി എത്ര ഇരിക്കും ബസ്സിൽ, കണ്ണടച്ചെത്ര ഇരിക്കും. സാഹചര്യം, സാഹചര്യമാണ് നന്നാക്കുന്നതും വടക്കാക്കുന്നതും. പക്ഷേ ആ മക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കില്ല എങ്കിൽ, ഞാൻ ഈ നാട്ടിലെ മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലെ ശ്രദ്ധക്കുറവ് വന്നോ നമ്മ ഒരിക്കലും തന്നെ യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഗലു. ഞാൻ ഉസ്താദിനെ ഇതി പറയട്ടെ, ഇന്ന അവ്വലമാ യതഅല്ലഖു ബിർജരി, യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ ആരാണ്? വല്ലാതെ കരയേണ്ടി വരുന്ന ഒരു ഉപ്പ ആരാണ്? ഇന്ന അവ്വലമാ യതഅല്ലഖു ബിർജരി അഹ്ലുഹു വവലദുഹു, ആ മനുഷ്യന്റെ ഭാര്യ മക്കളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കരയേണ്ടി വരിക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മെയൊക്കെ കാക്കട്ടെ, അല്ലാഹു തആല നമ്മെയൊക്കെ കാക്കട്ടെ. ഈ കുട്ടിനെ ഫുൾ പിടിച്ചു, ആ മോനിന്റെ ഫോട്ടോ എടുത്ത് ഈ കോലാണ് ഇപ്പൊ എന്തായാലും എത്രയപ്പ ഈ കുട്ടി എടുക്കണതെന്ന്. ഈ കോലല്ല മോനെ, ഇതിപ്പോ നീ നന്നാകുന്നില്ല, ഇങ്ങനെ പോട്ടെ, അത് മതി മോനെ. അവൻ ഞാൻ പറയുന്നത് ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജ്ലി അഹ്ലുഹു വവലദുഹു. ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കേണ്ടി വരുന്നത് ഭാര്യ മക്കളുടെ ചില വാക്കുകൾ കേട്ടിട്ടാണ്. യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ, പടച്ചവരെ ആ നിൽക്കുന്നത് എന്റെ ഉപ്പയാണ്. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഈ പ്രസംഗിക്കുന്നവന്റെ മക്കളും പറയുന്ന അവസ്ഥയാണിത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. യാ റബ്ബനാ അന്ത അർഹമുർ റഹീമീൻ അന്ത അക്രമുൽ അക്രമീൻ, പടച്ചവരെ ആ നിൽക്കുന്നത് എന്റെ ഉപ്പയാണ്, അപ്പുറത്ത് നിൽക്കുന്നത് എന്റെ ഉമ്മയുമാണ്. യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി പാഠം പഠിപ്പിക്കേണ്ടത്, ആദ്യമായി വിറപ്പിക്കേണ്ടത്, ആദ്യമായി വലിച്ചെറിയേണ്ടത് ആ നിൽക്കുന്ന ഉപ്പയെയാണ്, ഉമ്മയെയാണ്. കാരണം ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു, പഠിപ്പിക്കേണ്ട സമയത്ത് ഞാനൊക്കെ വഴിതെറ്റി പോകേണ്ട ആ ചുറ്റുപാടിൽ എന്നെ കൈപ്പിടിച്ച് നിർത്താനും എനിക്ക് ഉപദേശം നൽകാനും എനിക്ക് വേണ്ട നസീഹത്തുകൾ നൽകാനും ഞാൻ നന്നാവാനുള്ള വഴികൾ എന്റെ വാപ്പ കണ്ടെത്തിയില്ല, എന്റെ ഉമ്മയും ശ്രദ്ധിച്ചില്ല. യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. അവര് ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. അത് അവര് ബിസിനസ്സുമായി നടന്നു, അവര് പ്രവാസിയുമായും ജീവിച്ചു. മാത്രമല്ല ഉമ്മയോ എന്തിനും സപ്പോർട്ട്, എന്ത് വിട്ടിത്തം ചെയ്താലും, വിടക്ക് എത്ര വിടക്ക് പ്രവർത്തിച്ചാലും വാപ്പയോട് ഞങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ട് ഞങ്ങൾക്കനുകൂലമായി ഞങ്ങൾ ചെയ്തു കൂട്ടി കാട്ടിപ്പേക്കൂത്തുകൾ ഉമ്മാക്കറിയാം. പക്ഷേ ഉമ്മ വാപ്പയോട് പറഞ്ഞില്ല, മാ ഞങ്ങൾക്ക് ഗുണമായി അനുകൂലമായി നിന്നു. എന്നിട്ട് ഞങ്ങളുടെ ഉമ്മ പച്ച പൊള്ള് ഞങ്ങളുടെ വാപ്പയോട് പറഞ്ഞു, ആ ഉപ്പയെ ഉമ്മയെ യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ, അവരെ ഞങ്ങളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം വലിച്ചെറിയേണ്ടത് മാതാപിതാക്കളെയാണ്. എന്റെ വകയല്ല സഹോദരങ്ങളെ, മഹത്തുക്കൾ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് എംബഗി അയ്യു അല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ,
الدين من أحكام الطهارة والحيض والنفاس ويعلمهم ويمنعهم المنهي عنه مهان ما رأيتي بچو بوي مسلمين غلاء ينبغي مادا پدا کل کا تيا وشمان أن يعلم أغلقه باري مكال كبدي پچ كودكال باري مكال كبدي پچ كودكال أن يعلم أغلقه ما يحتاج إليه في الدين الله ويندا پوتر ما يا دين لود ഈ മക്കൾ ജീവിക്കേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ മക്കളുടെ ഭാവി രക്ഷപ്പെടാൻ മക്കൾക്കൊരു സുന്ദരമായ ഒരു നല്ല ഭാവി ലഭിക്കാനുള്ള കാര്യങ്ങൾ അത് അവർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് മാതാപിതാക്കൾക്ക് അത്യാവശ്യമാണ് വയംനഹുമുൽ മൻഹിയ അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത അല്ലാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടമില്ലാത്തതില്ലെന്ന് പൊന്നു മക്കളെ അടർത്തി നിർത്താൻ പൊന്നു മക്കളെ മാറ്റി നിർത്താൻ എന്താണ് വടികളുള്ളത് മാതാപിതാക്കളെ അത് അത്യാവശ്യമാണ് കണ്ടെത്തലും ആ വടികൾ കാണലും മാർഗങ്ങൾ കാണിച്ചു കൊടുക്കലും മാതാപിതാക്കൾക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് പെൺകുട്ടികൾക്ക് എന്തൊക്കെയാണ് മിൻ അഹ്കാമി തഹാറ വൽ ഹൈദി النفاق ഒരു അത്യാവശ്യമുള്ളതും അത് മുടവനും ഉപ്പ ഞാനും നിങ്ങളുമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മോനങ്ങാനും എന്തൊരു വൃത്തികെട്ട അവസ്ഥയിലാണ് ചുറ്റുപാടിലാണ് ആ മോൻ പാവമാണ് കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ലല്ലോ എന്റെ മോൻ വളരെ വടക്കാണെന്ന് ഉസ്താദുമാരോട് സാദാത്തുക്കളോട് പറഞ്ഞത് കൊണ്ടായില്ല നമുക്ക് ചില കടപ്പാടുകളുണ്ട് നമുക്ക് ചില കടമകളുണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്താണ് നാം ചെയ്തു കൊടുത്തത് കുട്ടികളെ സന്തോഷകരമായി വെറുപ്പിക്കാതെ അവരോട് പിണങ്ങാതെ അവരോട് ദേഷ്യപ്പെടാതെ നല്ല രൂപത്തിലെങ്ങാനും എൻ്റെ മോനെ ഞാൻ ആ വേണ്ടാത്ത തരത്തിൽ നിന്ന് ആ വൃത്തികെട്ട ശൈലിയിൽ നിന്ന് വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വല്ലതും വല്ല മാർഗവും ഉണ്ടാക്കിയോ ചിന്തിച്ചിട്ടുണ്ടോ മാതാപിതാക്കളെ എത്രത്ര മാതാപിതാക്കൾ മോൻ വളരെ വടക്കാണ് മോൻ വളരെ മോശാണ് ആരെ കുറിച്ച എന്തൊരു വാക്കാണ് ആ പറയുന്നത് നമ്മുടെ കുട്ടികൾ വടക്കാണ് നമ്മൾ തന്നെ പറയേ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആ മക്കൾ കരകയറാനുള്ള കുട്ടികൾ പാവങ്ങളാണ് വളരെ മദീമസമായ ഒരു കാലമായതുകൊണ്ട് അവരെന്ത് ചെയ്യും ഏതൊരു കുട്ടിയാവട്ടെ ഒരു നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ നല്ല റൂട്ടിൽ അവരെ കൊണ്ടുവന്ന് അത് ഒരു നല്ല രൂപത്തിലാക്കിയാൽ ഏതൊരു കുട്ടിയുടെ മനസ്സറിയുന്നു ഏതൊരു കുട്ടിയെ നമുക്ക് നന്നാക്കിയെടുക്കാനും കഴിയും പക്ഷേ ചില ഹിക്കുമത്ത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ തന്ത്രപരമായി ചില കാര്യങ്ങൾ ചില വാപ്പാരെ കാണുമ്പോ മക്കളൊക്കെ അടുക്കളയിലേക്ക് ഓടുന്നത് കാണാം വാപ്പ ചോക്ക് എന്താണ് ചോദിച്ചാല് മോൻ പറയും ഉമ്മ അവിടെ വാപ്പുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആനിറങ്ങിയ പറയും ആനണ്ട് പുലിയുണ്ട് എന്നൊക്കെ വാപ്പാനെ കണ്ട അവിടെ ഏറനഗറിലൊക്കെ അങ്ങനെ ഉണ്ടാകും മുണ്ടല്ലോ ഒരൊറ്റൊന്ന് ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടുക എന്നിട്ട് വാപ്പ ഉമ്മ ചോക്ക് എന്താണ് ചോദിക്കുമ്പോ മോൻ പറയും അവിടെ വാപ്പുണ്ട് അപ്പൊ ഉപ്പാക്കെന്റെ മോന്നല്ല അതവുള്ള കുട്ടിയാണ് പൊന്നരാചാര്യ കൊതബ് അതിനൊക്കെ പറയാം അതൊക്കെ അതവ നമ്മളെ കാണുമ്പോ നമ്മളെ മക്കൾ ഓട് അതല്ല നമ്മുടെ മക്കളെ നമ്മൾ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോ നമ്മുടെ ഭാര്യക്ക് വല്ലാത്തൊരു സന്തോഷം വേണം നമ്മുടെ മക്കൾക്ക് അതിലേറെ സന്തോഷം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഒന്ന് ആമീൻ പറഞ്ഞാലും ചില മുഖത്തേക്ക് നോക്കുമ്പോ മക്കൾ തന്നെ പേടിക്കുമെന്നുള്ള തോന്നല വരിക വീട്ടിൽ ചെന്ന ചില ആളുകളൊക്കെ വേദിയുടെ ഈ ഇരിക്കണ സാധനം കൈപ്പെട്ട മുമ്പൊക്കെ കൈപ്പെട്ട ഞാൻ പറയണത് വീട്ടിൽ വരും ഒരു പള്ളിയിൽ വന്നാല് മജ്ലിസിൽ വന്നാല് ഒരു മീറ്റിംഗിൽ ഒരു മദ്രസയുടെ കമ്മിറ്റി മീറ്റിംഗ് ആണെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു സന്തോഷം അവിടുത്തെ ചെറിയും ആചാര സ്വഭാവം ആചാര റാഹത്തും കളിയും പുഞ്ചിരിക്കരങ്ങൾ വീട്ടിൽ ചെന്ന നരിമോടെ മിണ്ടൂല റബിയുലവൽ മാസം ഒരു മാസം വസന്ത മാസല്ലേ ആ മാസത്തിൽ പുഞ്ചിരിക്കാത്ത ആൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ കയ്യേറ്റം പൊക്കരുത് കേട്ടാ നിങ്ങൾ കയ്യേറ്റം പൊക്കരുത് ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഒരാളോട് ചോദിച്ചു അപ്പൊ എന്നോട് എനിക്ക് ആളെ ശൈലി വേറെ കൂട്ടുകാരനോട് പറഞ്ഞതാ വേറെ ആള് പറഞ്ഞു റബിയുലൽ 30 ദിവസമായിട്ട് ഉസ്താദെ അവന്റെ ഭാര്യക്ക് പോലും ഒന്ന് വിളിച്ചിട്ടില്ല മക്കൊക്കെ ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അറിയാത്ത പോലെ ഒരു വിളിച്ചിട്ട് ചോദിച്ചു അല്ല
നിങ്ങളിപ്പോ റബ്ബി ലെവലായിട്ട് മൗലൂദും കാര്യമൊക്കെ അലഹമ്മില്ല കറാഹത്തായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ മക്കൾക്കൊക്കെ വിളിച്ചെന്ന് വെച്ചു, ഞാൻ വിളിച്ചിട്ടല്ല വലിയ അഭിമാന വലിയ അഭിമാന. നിങ്ങൾ ആലോചിച്ചു നോക്കി, നിങ്ങള് അത് ഗൾഫിലൊക്കെ വായത് പറയുമ്പോ പറയാറുണ്ട്, ഞാനേ ഒരു ഗൾഫിൽ ഒരു സ്ഥലത്ത് ചെന്ന രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ റൂമിൽ ഞാൻ താമസിക്കാറുണ്ട്. അത് കുറെ ആയി, കുറെ വർഷമായി. ഇപ്പൊ അത് അങ്ങനെയാണ്, അവരങ്ങനെ ഒരു മഹബത്തുള്ള കുട്ടികളാണ്. അപ്പൊ അവിടെ ഒരു ദിവസം ഈ മക്കള് ഒരുത്തണ്ട് ശുഭീസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അവന് ഫോണും വെച്ച് പുറത്തങ്ങ് ഇറങ്ങിയിട്ട് തുടങ്ങിയില്ലേ ഫോണ് വിളി. ഒരു ഒന്നര രണ്ട് മണിക്കൂർ എത്തിയപ്പോ ഞാൻ പറഞ്ഞു, എടാ പെണ്ണിന് മൂത്രയിക്കാൻ മുട്ടിയിട്ടുണ്ടാവും, എനിക്ക് എടപട വിളിക്കാൻ പറ്റിയ ആളാ. അപ്പൊ എന്താണ് ഇവന്റെ വിളി അറിയങ്ങള് നിർത്തണ്ടേ? ചെറുപ്പക്കാര് കുട്ടികൾ ഗൾഫിലൊക്കെ പോയി എന്ന കുട്ടികൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്നര മണിക്കൂർ, ഒരു ഒന്നേ നാൽപ്പത് വരെ വിളിച്ചോളൂ. നിങ്ങൾ രണ്ടു മണിക്കൂർ തേക്കണ്ട, ഒരു എന്തായാലും ഒരു മടുപ്പിക്കാൻ പാടില്ലല്ല. പിന്നെ എന്താ ഒന്നുമില്ലേ നോക്കുമ്പോ ആ പെണ്ണ് അതൊക്കെ ഒടുങ്ങിയിട്ടടപ്പി. ഭർത്താവ് വിളിക്കലിഞ്ഞിപ്പോ എന്താ ചെയ്യ? ഇവന്റെ ഒടിവനുസരിച്ച് ആ പെണ്ണിന് ഏറ്റവും തിരക്കുള്ള സമയ രാവിലെ അല്ലേ? കുട്ടികളെ എല്ലാ കാര്യങ്ങളൊക്കെ മദ്രസ സ്കൂൾ എല്ലാം ഒരുക്കേണ്ട ആളല്ലേ ഇപ്പൊ പെണ്ണ്, അതൊന്നും ഇവനക്ക് നോട്ടല്ലല്ല. അപ്പൊ ഞാൻ പറ പെണ്ണ് മൂത്തുരിക്കാൻ മുട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്നോട് പറയാ, ഉസ്താദ് എന്നെ കളിയാക്കിക്കൊള്ളിട്ടാൻ നോക്കി അവനോ കാടിന്ന്. അപ്പൊ വേറൊരുത്തണ്ട് പുറത്തു പോയിട്ടുണ്ട്, റൂമൊന്ന് പുറത്ത് കുറച്ച് അകലെ പോയിട്ടുണ്ട് ചാടി കളിക്കണം. ഞാൻ എന്താ വേണ്ട, എന്ത് ചാട്ടാന്നറിയാ? അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ, അവൻ എന്തിനെ ചാടണറിയാ? അവന്റെ ഭാര്യ, അവൻ വിളിച്ചിട്ട് കൊറേ ആയി ഭാര്യക്ക്, ഇപ്പോ ഒരാഴ്ച എത്ര ആശുപത്രിയിലാണ്, ഒരു വിളി അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പൊ ആ പെണ്ണ് ഇങ്ങോട്ട് വിളിച്ചതാ. അപ്പൊ അതിനെ ചാടുന്നത് മനുഷ്യന്മാരെ പോലെ. ഞമ്മ അങ്ങനെ കുറെ ആളുകളുണ്ട്. ഞാൻ ഗൾഫ് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞേ, അങ്ങനെ ഇരിക്കുമ്പോഴേക്കാരും ചിലപ്പോ നമ്മള് മീൻ കച്ചവടക്കാരില്ലേ, നമ്മളൊന്ന് മുണ്ടിയ ബിബിങ്ങളെ, ഒന്ന് മൂളിയ ബിബിങ്ങളെ, നമ്മുടെ നാട്ടിൽ കൂടെ മീൻ വിൽക്കുന്ന മീൻ കച്ചവടക്കാരില്ലേ, അവരിങ്ങനെ കച്ചവടത്തിന് പോകുമ്പോഴേക്കാരൻ താത്താ നമ്മളെ ഭാര്യനെ താത്താ പനിയൊക്കെ എങ്ങനെ ഉണ്ട്, സുഖണ്ട, സമാധാനം ഉണ്ട, നമ്മളെ നമ്മളെ ഭാര്യ പഠിച്ചവനെ മീൻ കച്ചവടക്കാരനൊക്കെ സ്നേഹം പോലും നമ്മളെ ഹംക്കിനൊന്നും കൊടുത്തിട്ടില്ല. എന്തിനു പറ്റിയാ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കി, നിങ്ങള് ഒരു മീൻ കച്ചവടക്കാരൻ താത്ത എന്ന് വിളിക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് എന്റെ മുത്ത് എന്റെ മുഖത്തോക്ക് പുഞ്ചിരിച്ചിട്ട് എത്ര മാസായി എന്നെങ്ങാനും എത്ര പെൺകുട്ടികൾ ഉണ്ടായി, നിങ്ങള് എത്ര എത്ര ഭാര്യമാര്, എന്റെ ഭർത്താവ് ഇത് ഞാൻ കുറെ കാടൊരു വഴകറിഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എത്ര പെൺകുട്ടികള് ആറു മാസമായിട്ട് ഉസ്താദെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, എന്റെ മുഖത്ത് എന്റെ ഭർത്താവ് നോക്കിയിട്ടില്ല. ഈ അടുത്തിപ്പോ ഒരു പെണ്ണ് പറഞ്ഞു, ഒരു സഹോദരി, അല്ലോ ആറു മാസമായിട്ട് എന്റെ മുഖത്ത് എന്റെ ഭർത്താവ് നോക്കിയിട്ടേ ഇല്ല. എത്ര വേദനയുള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ചു നോക്കി. അള്ളാഹു താല കാക്കട്ടെ, അവൻ ആമി പറഞ്ഞാളിങ്ങള് ഞാൻ നിർത്തിയാണ്, അള്ളാഹു താല കാക്കട്ടെ. രണ്ട് ചരിത്രം പറഞ്ഞപ്പോ നിങ്ങൾക്കും സന്തോഷം, എനിക്കും ആത്താന്ന് പറയാ, പെട്ടെന്ന് സമയമാണ് കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞ ചിലപ്പോ ഇങ്ങനെ ചിലരൊക്കെ ദയിക്കൂല, ചില മുഖത്ത് നോക്കുമ്പോ അടുത്തൊന്നും നോക്കാത്ത ചിരിക്കാത്ത ആളുകളുണ്ടോന്ന് ഇങ്ങനെ തോന്നി എനിക്ക്. അള്ളാഹു കാക്കട്ടെ, നിങ്ങളെ ആമയും പൊന്തുന്നില്ല, അള്ളാഹു താല കാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നതേ, ചില മനുഷ്യന്മാരെ ആരും നോക്കി, നിങ്ങള് ഞാൻ നമ്മുടെ ഇവിടത്തെ കുന്നുംപുറത്ത് കോവിഡ് കാലം കഴിഞ്ഞ ഉടനെ തോന്നുന്നു, അതൊന്നു മുമ്പൊരു കൂർമ്മല്ല, ഞാൻ ഇവിടെ ഒരു വഴകന് വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഒരു അനുഭവം, ഒരു വാക്യത്തെ അനുഭവിച്ചു വന്നിട്ടാ, സ്വന്തം ഭാര്യയുടെ ഉപ്പ ആറു മാസത്തോളം ക്യാൻസർ പിടിച്ച് കിടന്നു ആശുപത്രി, എല്ലായി കിടന്നു ആറു മാസം കിടന്നിട്ട് ആ ഭാര്യയെ ഒരു നോക്കുപോലും കാണാൻ വിട്ടതേയല്ല. ആള് ശുദ്ധനാ, ശുദ്ധനാന്ന് പറഞ്ഞാല് നല്ല നിസ്കാരം കാര്യം, നാട്ടിലെ പ്രമാണിയ, നാട്ടിലെ മഹല്ലിലെ വലിയ അങ്ങനെ ഉണ്ടല്ല, അങ്ങനെ ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, നല്ല പ്രമാണിയ, വീട്ടിനെ ഉള്ളിൽ ചെന്നോക്കണം കഥ കാണെങ്കിൽ. അപ്പോ നല്ല പ്രമാണി, പക്ഷെ ആറു മാസമായിട്ട് സ്വന്തം ഭാര്യയെ ഉപ്പാനെ കാണാൻ വിട്ടില്ല, വാശി നോക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്, വാശി കുറച്ച് കൂടുതൽ വിട്ടില്ലാന്ന് മാത്രല്ല, ആ മനുഷ്യൻ മരിച്ചു. ഒരു ഓട്ടം വിളിച്ചു പോകാനുള്ള വഴിദൂരല്ലാന്ന് ഈ വാപ്പ കിടക്കുന്ന വീട്ടിലേക്ക്. ഈ പെണ്ണ് മഗ്രിബിന്റെ ശേഷമാണ് അത്ര മരിച്ചത്. ഇത് കഥ പറയല്ലട്ട, ഈ ഉസ്താദ്മാരെ കിരുത്തി കഥ പറയല്ല. ഈ മനുഷ്യന് ആറു മാസം, ഈ മനുഷ്യൻ മരിച്ചിട്ട്
മഗ്രിബിന്റെ ശേഷം മരിച്ചു നേരം വെളുക്കുന്നത് വരെ ഈ പെണ്ണിന്റെ മനസ്സെന്തായിരിക്കും? സ്വന്തപ്പുറത്ത് മരിച്ചിടക്ക ഈ വ്യക്തി വിട്ടതുമില്ല, വന്നു ഭക്ഷണം കഴിച്ചു ആട് കൂർക്കും മരിച്ച് കിടക്കാൻ തുടങ്ങി. അയൽപ്പക്കാരനോട് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരച്ചില് കുറെ അയാൾ കിടക്കുന്ന കട്ടിന്റെ അരികിൽ പോയിരിക്കും, അടുക്കളയുടെ ഭാഗത്ത് പോയിരിക്കും. നേരം വെളുപ്പിക്കല്ലേ, വാപ്പ മരിച്ചിടക്കല്ലേ. അങ്ങനെ സുബിഹിക്ക് ഇയാൾ ജമാഅത്തിൽ പോയി, നോക്കണം അതാ മാന്യനാന്ന് പറഞ്ഞു. സുബിഹിക്ക് ജമാഅത്തിനൊക്കെ പോയി വന്ന് ഈ പെണ്ണ് ചായ ഉണ്ടാക്കി കൊടുത്തു കട്ടൻ ചായ. വാപ്പ അപ്പുറത്ത് മരിച്ചിടക്കുന്നുണ്ട്. അവസാനം 10 മണിക്ക് മയ്യത്തെടുക്കുന്ന പള്ളിയിൽ നിന്ന് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. 8 മണിയായപ്പോ ഈ പെണ്ണ് ഇവൻ ഈ വ്യക്തി പോണൂല്ല, അമ്മോശനാണല്ലോ ഈ വ്യക്തിക്കും, അമ്മോശ സ്വന്തം വാപ്പയുടെ സ്ഥാനത്തല്ലേ. ഇയാൾ പോകുന്നില്ല, ഈ പെണ്ണിനെ പറഞ്ഞേക്കുന്നില്ല. ഈ പെണ്ണ് 2 ദോശ ചുട്ടെടുത്തിട്ടത്, 8 മണിയപ്പോ 2 ദോശ ചുട്ടിട്ട് ഈ മനുഷ്യൻ അത് കഴിക്കുമ്പോ ഈ പെണ്ണ് നിലത്ത് പോയിരുന്ന് അയാളെ മടിയിൽ, എന്നോട് അയൽവാസികൾ അങ്ങനെ പറഞ്ഞത്, അയാളെ മടിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ പെണ്ണ് മുഖത്ത് നോക്കി പറഞ്ഞത്ര, ഉപ്പ മരിച്ചിട്ടുണ്ട്, 6 മാസമായിട്ട് ഉപ്പാനെ കണ്ടിട്ടില്ലല്ല, നിങ്ങക്ക് പൊരുത്താണെങ്കിൽ ഞാൻ പോയിട്ട് ആ മുഖം ഒരു നോക്ക് കണ്ടുവരട്ടെ, മയ്യത്തെടുക്കാൻ നിൽക്കൂല, ഞാൻ മയ്യത്തെടുക്കാൻ നിൽക്കൂല, പോയിട്ട് കണ്ടത് തിരിച്ചു വരാം. ഒരൊറ്റ അടി അടിച്ചു എന്ന പെണ്ണിനെ അടിച്ചു എന്നല്ല, പെണ്ണ് ബോധം കെട്ട് വീടും. മനുഷ്യാ, ഇത് നമ്മുടെ കൂട്ടത്തിൽ നടന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളുടെ സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, ഈ വഴുതു പറയുന്നവന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എപ്പോഴെങ്കിലും എന്റെ ഭാര്യയൊന്ന് കരഞ്ഞുപോയാൽ ഞാൻ ആ പെണ്ണിനെ സമാധാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷയുണ്ടെന്ന ദീൻ പഠിപ്പിച്ചത് ഞാൻ എന്താ കുറെ വഴുതു പറഞ്ഞിട്ട്. ഞാൻ എന്റെ ഭാര്യയെ വല്ലപ്പോഴും കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പൊരുത്തപ്പെടിക്കാൻ നടക്കണം, ഞാൻ അവളെ വേദനിപ്പിച്ചു പോകരുത്. ഇതല്ലേ ദീൻ പഠിപ്പിച്ചത്? ഭാര്യമാരെ വല്ലാതെ അടിക്കുന്ന, ഭാര്യമാരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, നാട്ടിൽ നല്ല മാന്യനായി നടക്കുന്ന മനുഷ്യൻ വീട്ടിന്റെ ഉള്ളറയിൽ ചെന്നാൽ കടുപ്പം കാണിക്കുന്ന, ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചരിക്കാതെ ഒരു തമാശ പറയാതെ ഒന്ന് കൂടരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും, ഭാര്യയുടെ കൂടരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മനസ്സ് വെക്കാത്ത എത്ര വ്യക്തികളുണ്ട്. ആലോചിച്ച് നോക്കുന്നെങ്കിൽ എന്ത് ഐശ്വര്യ അല്ലാഹു നൽകുക, എന്ത് ബർക്കത്താണ് അല്ലാഹു നൽകുന്നത്. പിന്നെ നമ്മൾ കേൾപ്പിച്ചാൽ, നമ്മൾ ഉപദേശിച്ചാൽ അവരുടെ മനസ്സിൽ എത്രത്തോളം അത് തറക്കുമെന്നോർത്തിട്ടുണ്ടോ? നമ്മുടെ കുട്ടികളോട് അൽഹംദുലില്ലാ, മക്കൾക്കൊക്കെ വല്ലാത്തൊരു സന്തോഷം നമ്മ കാണുമ്പോ. നമ്മുടെ പൊന്നു മക്കൾക്ക് നമ്മ കാണുന്ന സമയത്ത് അൽഹംദുലില്ലാ ഉപ്പ വീട്ടിൽ വന്നു എന്ന് കേട്ടാ, ഏതോ കല്യാണം കഴിച്ച മകനാണെങ്കിലും ശരി, കല്യാണം കഴിച്ച അവന് 4-5 കുട്ടികളുണ്ട്, എന്നാലും അവർക്ക് ഒരു സന്തോഷം വേണം നമ്മൾ വീട്ടിൽ വന്നു എന്ന് കേട്ടാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പൊന്തനല്ലേ, ഇതിന്റെ ഹബീബാണ് ഈ ഉസ്താദൊക്കെ. ഇത് ഞാൻ ചമ്മാടുള്ള കാലത്ത്, ഇത് നമ്മളെ പഴയ മനുഷ്യനാണ്, നമ്മളെ ശത്രുവാണ്. അല്ലാഹു ബർക്കത്തിൽ കേട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിതാക്കളെ, ഇനി മനസ്സാക്ഷിയോട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്, ബുദ്ധിയുള്ള ഈ കുട്ടി നിർത്തുന്നില്ലല്ലോ പഠിച്ചോനെ, ഈ കുട്ടിനെ കൊണ്ട് കുടുങ്ങിയാലപ്പോ മോനെ ഈ കോല നീ എന്താണ്? അപ്പോ പിടിച്ചോളിട്ട് മോനെ, നിങ്ങൾ പിടിച്ചോളി, ഞാൻ പറയണോക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നതേ, മാതാപിതാക്കളോട് ഞാൻ ചോർമ്മപ്പെടുത്തുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ പഠിച്ചവനെ, എന്റെ ഭാര്യക്ക് എന്തൊന്നില്ലാത്തൊരു മഹബത്തി എന്നെ കൊണ്ടുണ്ടോ? എന്റെ മക്കൾക്ക് എന്നെ കാണുമ്പോ ഖുർറത്തുൽ ഐൻ, വല്ലാത്തൊരു സന്തോഷം. അത് നമ്മൾ ചിന്തിക്കുക. അല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. അതോടുകൂടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ഭാരമായി തോന്നുന്നൊരവസ്ഥ ഉണ്ടാകരുത്. മക്കൾക്ക് നമ്മളിപ്പോ ഒരു ഭാര്യ, ഇത്രയും കാലം ജീവിച്ചു, ഇവരൊക്കെ പോറ്റി, 10, 65, 70 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് ജിദ്ദയിൽ വെച്ച് ഉംറ സമയത്ത്, ഇപ്പൊ ഉംറ തുടങ്ങിയപ്പോ ജിദ്ദയിൽ വെച്ച് ഒരു ഹാജിയൊക്കെ ഉണ്ട്, അയാളെ ഒരു 4 തലമുറ അല്ല ഒരു 5 തലമുറക്ക് ജീവിക്കാനുള്ള വഴി അള്ളാഹുത്ത ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയണ ഹാജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹാജിയരെ ഗൾഫ് നിർത്തിപ്പോയ നിങ്ങൾ ബലത്ത മനുഷ്യരാട്ടങ്ങളാണ്. ഞാൻ അങ്ങനെ ചൂണ്ടിട്ട് പറഞ്ഞു, ഈ പണത്തിന്റെ തിമിരെ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് കമ്പം നോക്കി, നിങ്ങള്
ഇത്തരങ്ങളൊരു അഞ്ച് തലമുറക്കപ്പുറമുള്ള മക്കളെ പോറ്റാള വഴി അത് നിങ്ങൾക്ക് തന്നിട്ടില്ലേ, ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ ആ മനുഷ്യനോട് ഞാൻ ഒരു മുഹിബ്ബാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മഹബത്ത് എക്കുന്ന ആളാണ്. അപ്പൊ അയാളെ കണ്ണിന് വെള്ളം നിറഞ്ഞു. സാധാരണ ആൾ ഇങ്ങോട്ട് തമാശ അറിയാറുണ്ട്. അന്ന് ഞാൻ ജിദ്ദയിൽ വെച്ച് അയാളെ കണ്ട് ഞാൻ സംസാരിച്ചപ്പോ അയാളെ കണ്ണിൽ വെള്ളം നിറക്കുന്നതാ കണ്ടത്. അപ്പൊ ഞാൻ തമാശ നിർത്തി. എന്നിട്ട് അജരെ എന്റെ വീട്ടിലൊക്കെ റാഹത്തല്ലേ, ഞാൻ തമാശ പറഞ്ഞതാട്ടാ. അപ്പൊ ഇയാളെന്നോട് പറയാണ് എന്നെ ആ നിലക്ക് എന്റെ പേര് സന്തോഷത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ദ്വാരക്കണം ദുനിയാവിലും ആഹ്റത്തിലും എൻ്റെ ഭാര്യ മക്കളുടെ മുഖം കാണേണ്ട ഗതി വരുന്നത്, അതിനങ്ങൾ ദ്വാരക്കണം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഹറമയിൽ എവിടെയെങ്കിലും വെച്ച് മരിക്കണം, അതല്ലെങ്കിലും നാട്ടിൽ വെച്ചല്ലാതെ വേറെ എവിടെയെങ്കിലും ഇട്ട് ഖൈറാ സ്ഥലത്ത് മരിക്കണം. ദുനിയാവുന്ന എൻ്റെ ഭാര്യയുടെ മുഖം കാണേണ്ട ഒരു അവസ്ഥ, എൻ്റെ മക്കളുടെ മുഖം കാണേണ്ട ഒരു ഗതി, ആഹ്റത്തിലും കാണേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പം ഞാൻ അയാളെ കൈപിടിച്ച് ചോദിച്ചു, എന്താണ് അജരെ അങ്ങനെ പറയരുത്, പാവങ്ങളാണ് നിങ്ങളാകെ സമ്പാദ്യം, ഈ പണമൊന്നുമല്ല, ഈ മക്കളും ഭാര്യയില്ല. അപ്പൊ അയാൾ ഒന്നുകൂടി കരഞ്ഞു. അപ്പൊ പറയേ കോവിഡ് കാലത്ത് ഈ കൊറോണ കാലത്ത് വിസ ക്യാൻസലാക്കി നാട്ടിൽ വന്ന് ഞാൻ ഉസ്താദെ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ളു, അവർ എന്നെ കണ്ടരങ്ങും. ഞാൻ ചിലപ്പോ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്, എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകണെന്ന് വെച്ചാല്, അപ്പൊ ഭാര്യ ചോദിക്കുമ്പോഴേക്കും ഭാര്യ പറയത്രേ ഇത്ര കാലം അവിടെയും ഇവിടെയും കറങ്ങി പറഞ്ഞ ലഫ്ദ് വേറെയുടെ മൈക്കിലൂടെ പറയാൻ വയ്യ. നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഞങ്ങളെ എവിടെ പോണ്, ഞങ്ങളെ ചോദിക്കാനും ഞങ്ങളെ ആരായി പറയണോക്കണം ഇരിക്കണോക്കണം മറന്റെ പിന്നിൽ ജാതിയാണ്. ബരും വേണം കുറച്ച് പറയാ, ബരും കുറച്ച് പറയണെന്ന് പെട്ടെ ഉണ്ടവിടെ ഉണ്ട് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു. അല്ലാഹു കുറച്ച് പറ്റങ്ങളെയും പറയണെന്ന്. അഞ്ചെട്ട് മാസം ഗൾഫ് നിർത്തിയിട്ട് വന്ന പ്രവാസികൾക്ക് അറിയാം അതിന്റെ വേദന. ചില ആളുകള് ഉണ്ടെന്നൊക്കെ പറയണത് കേട്ടോ. ആ അൽഹംദുലില്ല, ഞാൻ പറയണ്ട, ഞാനിപ്പോ ഒന്നും പറയണില്ല ഏറ്റാ, ഞാനിപ്പോ ഒന്നും പറയണില്ല അറി ആട്ടെ. ഞാൻ പറയുന്നത് ഇതേ, ഈ മനുഷ്യൻ പറയാ അവസാന കുട്ടികളോട് ഞാന് മക്കളോട് ഞാൻ വല്ലതും പറഞ്ഞാലേ അപ്പോഴക്കാലി ഇടപെടും ഭാര്യ എന്നല്ല, മക്കള് അവരുടെ അടിയിടുപ്പ് ഞാൻ വാപ്പ എന്നുള്ള ചിന്ത ഒന്നുമില്ല. അതായത് ഇപ്പൊ കുറെ വന്നിട്ട് അങ്ങനെ സ്വന്തം വാപ്പ ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നാലഞ്ചു മാസം നിൽക്കുമ്പോ എന്തെങ്കിലും ഒന്നൊരു ഉപദേശം കൊടുത്താൽ അവർക്ക് പിടിക്കൂല. അങ്ങനെ കുറെ നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലേ, അങ്ങനെ കുറെ എണ്ണുണ്ട്. സുബ്ഹാനല്ലാഹ്, വേറെയും കുറെ രംഗങ്ങള്, വേറെയും കുറെ അവസ്ഥകളൊക്കെ ഉപദേശിക്കാൻ പറ്റൂല. മാതാവും ഭാര്യ മക്കളോട് വല്ലതും പറഞ്ഞാ അത് ശരിക്കത് അവർക്കിങ്ങനെ കാശ് അയച്ചു കൊടുക്കുക. വിളിക്കുമ്പോഴേക്ക് അവിടെ എത്ര, 25,000 അവിടെ, 40,000 ഇവിടെ, 5,000 അപ്പുറത്ത്, ഇതിങ്ങനെ അയച്ചു കൊടുക്കുമ്പോ വിളിച്ചാ വലിയ സന്തോഷം. ഒരാളിനോട് പറയാ എന്താ ഉസ്താദെ, ഞാൻ അവരുടെ ഒരു നാല് തലമുറക്ക് ജീവിക്കുന്ന വഴി ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഭാര്യ എന്നോട് പറയാ വിസ ക്യാൻസലാക്കണ്ടില്ലായിരുന്നു, പോയിട്ട് അടക്ക് ഇങ്ങനെ പോയി വന്നാ മതി. ഭാര്യ പറഞ്ഞു നിങ്ങളൊക്കെ നല്ലോണം ഓർത്തോളി, നിങ്ങൾ ആ വിസ ക്യാൻസലാക്കിയതൊക്കെ അബദ്ധമാണ്, നിങ്ങള് നല്ല മനസ്സിലാക്കി. ഈ ഭാര്യ പറഞ്ഞത്രേ വിസ ക്യാൻസലാക്കണ്ടൊന്നും ഇല്ലായിരുന്നു, നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് പോയി വന്ന. അപ്പൊ അതിന്റെ ഒരു സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ പോണ്ട, ഉള്ള കഞ്ഞുടിച്ച് നമുക്കിവിടെ ഇരുന്ന പോലെ ഈ മക്കളൊത്ത് ജീവിച്ചു. നിങ്ങൾ എന്തിനാ പോണത്, അതോ അത് കേട്ട പോരെന്ന്, ഇനിയൊന്നും വേണ്ട, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഉള്ള കഞ്ഞു കുടിച്ച് വെള്ളം കുടിച്ച് നമ്മക്ക് മക്കളൊത്തിരുന്നോട് ഇനി ഗൾഫക്കൊന്നും പോണ്ടാന്ന്. അതെങ്ങാനൊരു ഭാര്യ പറഞ്ഞ പോകാതിരിക്കൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് തൊപ്പിച്ച് നിങ്ങള് പോകാതിരിക്കണ്ടട്ടാ, പെട്ടുപോയത് നിങ്ങള് പോയിക്കൊണ്ടി. പക്ഷെ ഞാൻ പറയണ എന്താ, നിങ്ങള് ഒരു പെണ്ണ് പറഞ്ഞാനുള്ള സന്തോഷം നേരിച്ച് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് എന്തിനാ നിങ്ങളാ വിസ ക്യാൻസലാക്കിയത്, എന്താണ് പറയാ, വല്ലാത്തൊരവസ്ഥാണ്. എന്താവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജിദ്ദയിൽ വെച്ച് ഹാജി പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു, പലതുകൊണ്ടും ചിന്തിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ നമ്മളിങ്ങനെ അജരെ ഒന്നിങ്ങനെ, അപ്പൊ ഇങ്ങനെ ഹിക്മത്ത് എടുത്താളി എപ്പോഴും ഇങ്ങനെ കുട്ടികളെ പിന്നിലെ, എന്തിനാ അങ്ങോട്ട്, എന്തിനാ അങ്ങോട്ട്, എന്തിനാ അങ്ങോട്ട് പോണെ വെച്ചാലേ, ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് ഏതാണ കാക്കാന്ന്, ആ ഗതി വരുത്തരുത്, ആ ഗതി വരുത്തരുത്, ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ ഉള്ളത് ഞാൻ പറയാണ്. ഒരു കുട്ടി പറഞ്ഞത്ര ഉമ്മാനോട്,
അകാക്കേതാണ് സ്വന്തം വാപ്പാനെ കുറിച്ച്. അപ്പൊ അതിന് വരുത്തരുത്, ഇട വരുത്തരുത്. അപ്പൊ ഒരു ഹിക്കുമത്തോടുകൂടെ കൈകാര്യം ചെയ്യാം. ഞാനിപ്പോഴത്തെ കാലം അങ്ങനെയാണ്, ഒരു ഹിക്കുമത്തോടുകൂടെ. കാരണം സുബ്ഹാനല്ലാഹ്, ചുറ്റുപാടുകളൊക്കെ അങ്ങനെയായി പോയി. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ തൗഫീഖ് അനുഗ്രഹം തന്നെയാണ് നമ്മുടെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, മക്കളുണ്ടായ പോരാ, മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ കൺകുളിർമ ഉണ്ടാവുക. ഇവിടെയും ആഖിറത്തിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത്, എല്ലാ നിലക്ക് നോക്കിയാലും എവിടെങ്ങോട്ട് നോക്കിയാലും പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളാണ്, പ്രതിസന്ധികളും അതുപോലെ തന്നെ മറ്റു പല വേവലാതികളും വിഷയങ്ങളുമാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ അടുപ്പമുണ്ടാക്കാൻ, നമ്മുടെ ഭാര്യ മക്കളിൽ വീട്ടുകാർ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു ചെറിയ ബന്ധം മദീനയുമായി ഉണ്ടാക്കാൻ, അതാരെയും പറയിപ്പിക്കാൻ വേണ്ടിയല്ല. വാട്സപ്പിലൂടെയും മറ്റും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇത്ര സ്വലാത്ത് ചൊല്ലിയെന്ന് വാട്സപ്പിലൂടെ ആരോഗ്യം അറിയിക്കാനും പോകണ്ട, വേണമെന്നും വേണ്ട ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫസയറല്ലാഹു അമലക്കും വറസൂലു, നിങ്ങളുടെ മുഴുവൻ ചലനവും അല്ലാഹു കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ഒരു ചെറിയ ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, മക്കളെ കൊണ്ട് സന്തോഷിക്കാം, മക്കളെ കൊണ്ട് കൺകുളിർമുണ്ടാകാനുള്ള വഴി ഉണ്ടാകും. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു ചെറിയ അടുപ്പം, ഒരു ചെറിയ മഹബ്ബത്ത്, മഖ്തല തഹബീ ബി ഖൽബി അബ്ദിൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് ചെറിയൊരു മഹബ്ബത്തുണ്ടോ, ആ മഹബ്ബത്തുള്ളവൻ അല്ലാഹു തആല നരകത്തിലിടില്ല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ബന്ധം, ഒരു ചെറിയ അടുപ്പം ഉണ്ടാക്കാനുള്ള വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചെറിയ അടുപ്പം ഉണ്ടാക്കാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്തുന്ന നല്ലതാണ്. എവിടെയും കുടുങ്ങൂല, നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടൂല. ഒരു ചെറിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ലക്ഷ്യം വെച്ചിട്ടാവണ്ട, നമുക്ക് എപ്പോഴും ഒരു ചെറിയ അടുപ്പം മദീനയുമായി. എന്നാൽ പടച്ച റബ്ബിന്റെ വലിയ തൗഫീ റഹ്മത്ത് അല്ലാഹു തആല നമുക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കൽബിലുണ്ടോ അല്ലാഹു കൊടുക്കില്ല, അല്ലാഹു തആല മനുഷ്യനെ കൊടുക്കുകയില്ല. കുല്ലു സഅബിൻ, ഏതും മല പോലെയുള്ള പ്രശ്നങ്ങളും യഹൂനു, അത് മഞ്ഞു പോലെയാകുമെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഒരു ചെറിയ അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് വിഷമിക്കേണ്ടി വരില്ല, ഭാര്യയെ കൊണ്ട് വല്ലാതെ കരയേണ്ടി വരില്ല. അൽഹംദുലില്ലാ, അതൊക്കെ റാഹത്ത്, അതിലെ വഴികളൊക്കെ അല്ലാഹു തആല റാഹത്താക്കി കാണിച്ചു തരും. എന്തുകൊണ്ട് മാതാപിതാക്കളെ, നമുക്ക് മദീന പൂന്തോപ്പിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കച്ചൊല്ലി മുഹമ്മദ് മുസ്തഫ, നബിത്തങ്ങളെ എന്തുകൊണ്ട് കൽബിൽ ഇറക്കി വെച്ചുകൂടാ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാനത് എന്തിനാണ്, ഈ ദർസിന്റെ ഒരു മജ്ലിസ് ആയതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ടൊന്ന് പെട്ടെന്ന് ഒരു ഓട്ടപ്പുറച്ചു എന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടൊന്ന് പോയതാണ്. ഏത് നിർണായക ഘട്ടത്തിലും റസൂലമ്മ കൈയൊഴിക്കൂല, അതിന് ഞാൻ വേറെ കൂടുതൽ നീട്ടിപ്പറയേണ്ട. റബീഉൽ അവ്വലിൽ വല്ലാതെ നമ്മൾ കേട്ടവരാണ്, അല്ലാത്തപ്പോഴും കേൾക്കുന്നവരാണ്. അബൂ ജഹൽ എന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്ക് തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം ഒരുക്ക പ്രഖ്യാപിച്ചു അബൂ ജഹൽ. അങ്ങനൊക്കെ ഒന്ന് കഴിഞ്ഞില്ല ആചാര്യ, ലോകത്ത് അങ്ങനൊക്കെ ഒന്ന് കഴിഞ്ഞല്ല. റസൂലുള്ളാഹിന്റെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം ഞാൻ തരാന്ന് അബൂ ജഹൽ ഒരുക്ക പറഞ്ഞു. അന്നത്തെ ഉമർ, ഇന്നത്തെ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു, നിർത്താനായിക്കണം, 9 മണിയായി, 9 മണിയായി. ഞാനിപ്പോ എന്താ ചെയ്യാന്നിങ്ങനെ, എന്നെ 7 മണിക്ക് വിടുന്ന പറഞ്ഞ ആളായിരിക്കണം ചേട്ടാ, ഇക്കമ്മിൽക്ക് എന്നെ വിടാറുന്ന ആളാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ, അൽഹംദുലില്ലാഹ്. എന്നാലും ദർസായിട്ട് എനിക്ക് വലിയ മഹബത്തുള്ള ഉസ്താദായിട്ട് ഒരു മഹബത്തുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഞാനത് സന്തുഷ്ടം. അപ്പൊ ഞാൻ പറയുന്നത്, അന്നത്തെ ഉമർ, ഇന്നത്തെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ആ തല കൊണ്ടുവരാം.
എനിക്ക് നൂറൊട്ടകം നൽകില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. നാം ഉമറങ്ങു പോയി എന്ന് റസൂലുള്ളാഹിനെ തലെടുക്കാനല്ലേ? അബൂജഹലിന്റെ സന്തോഷം താരങ്ങള്, അബൂജഹല് വീട്ടിൽ വന്ന് ചിരിച്ച് കപ്പെന്നൊക്കെ പറയില്ലേ, ഭാര്യയുടെ അരികിൽ വന്നിട്ട് ഒരു സ്പെഷ്യൽ ചിരിയൊക്കെ കാണുമ്പോ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരാഴ്ചയായിട്ട് ചിരിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ പോയിട്ട് ഒന്ന് ചിരിച്ചാല് എന്റെ പിന്നെ മൂപ്പർക്ക് പറ്റിയെന്നെങ്ങനെ തോന്നിയാൽ അങ്ങനെ ഉണ്ടല്ല. അങ്ങനെ അവരുടെ ഇടക്കിടക്ക് ഒരു ചുരിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു തോന്നി എന്തോ പറ്റിപ്പോയിട്ടുണ്ട്. ചിലപ്പോ ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, എന്തോ ഉസ്താദെ മൂപ്പർക്ക് എന്തേന്നോ ഇവിടെ നിന്നിട്ട് ചിരിക്കണ എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ തോന്നേണ്ട ഒരു അവസ്ഥയും വരും ചെയ്യരുത്. അപ്പൊ അബൂജഹലിന്റെ ഭാര്യ ഞങ്ങൾ പഴയ ആളുകളാണ്. ഇപ്പൊ ഇതൊക്കെ ചെമ്മാടുള്ള കാലത്തുള്ള ബന്ധാണ് ഞാൻ. പക്ഷെ ഇതൊന്നും കാണില്ല, നിങ്ങൾ ഇട്ട് ദോരത്തിലുണ്ടോന്നോ അതും അറിയില്ല. അള്ളാഹുത്താല നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ഞാൻ പറയുന്നത് അത് എവിടെ എത്തി? നമ്മൾ എന്താ വിഷയം പറഞ്ഞത്? അബൂജഹല് വീട്ടിൽ വന്ന് ഇങ്ങനെ ചിരിച്ച് ഉല്ലസിക്കുമ്പോ ഭാര്യ ചോദിച്ചു, എന്തു പറ്റി ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറയാ ഭാര്യയോട്, എടോ അല്പസമയം കൊണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് പറയും, ഒരു 5 മിനിറ്റ് കൊണ്ട് മുഹമ്മദിന്റെ തല വീട്ടുമുറ്റത്ത് എത്തുന്നതാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, ആരാ പോയിട്ടുള്ളത്? ഉമർ പോയിട്ടുണ്ട്. ഉമർ പോയ തല വരുന്നുള്ള ഉറപ്പ് ഭാര്യക്കും അറിയാം, അബൂജന്റെ ഭാര്യല്ലേ. ഉമർ പോയ തല എടുത്തു വരുന്നുള്ള ഉറപ്പ് നിങ്ങൾ വല്ലതും കൊടുക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിച്ചു, 100 ഒട്ടകം. അപ്പൊ ഭാര്യ പറയാ, 100 ഒട്ടകം പോയി 10 ഒട്ടകം നിങ്ങളെ കയ്യിലുണ്ട. 10 ഒട്ടകം ഉള്ള 10 പാവങ്ങൾ കെട്ടുകൊണ്ടുവന്നല്ലേ. ഭാര്യക്ക് അറിയാലോ ഭർത്താവിന്റെ അവസ്ഥകളൊക്കെ. അപ്പോ ഭാര്യ പറയും, അബൂജല് പറയും, മിണ്ടാതിരടി, അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാ. ഉമറ് മുഹമ്മദിന്റെ തല ഇങ്ങനെ വരുമ്പോ മക്കയിലെ ഒന്നാമൻ ആണ് പൊക്കിയാ മതി, എന്നവനൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, പൊക്കിയ പൊങ്ങണ സാധനല്ലട്ടാ, അത് ഉമറാണ്. ദുനിയാവിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട അതപ്പതിച്ച ഒരു സ്വഭാവം തരങ്ങള് ഈ പൊങ്ങ പൊക്കിയ പൊങ്ങ എന്നുള്ള ഉണ്ടല്ല. അത് ഉസ്താദ്മാർക്കും മുത്താലിമുക്കും ഒക്കെ നല്ല അറിയാം. ആചാര്യല്ലെങ്കിൽ നാടുണ്ടോ വെച്ചാ മതി, എന്നാ ഒരു മാസം റാഹത്തോടെ അവിടെ ദിവസം നടത്താം. പിന്നെങ്ങനെ ആചാര്യല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടോ വെച്ചാല് ആ ഷഹബാൻ വരെ അങ്ങനെ ഒത്തുപോകും. ഞാനത് പറയുന്നത് ഇവിടെ 5-8 കൊല്ലായി ഉസ്താദ് അൽഹംദുലില്ലാ. അപ്പോഴാണ് ഈ നാട്ടുകാര്, ഞാൻ എപ്പോഴും ചിന്തിക്കല് ഒരു ദർസുള്ള പള്ളിയിലാണ് ഞാൻ ചോദിക്കും എത്ര കൊല്ലായി ചോദിക്കും. വന്നൊക്കെ ഉസ്താദ് വിളിച്ചു, എത്ര കൊല്ലായി? അപ്പൊ ഉസ്താദ് 7 കൊല്ലം കഴിഞ്ഞ് പറയുമ്പോ അൽഹംദുലില്ലാ, ഞാൻ 4 മാസമായി പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കും വേറെയാണ്. അപ്പൊ എന്താ ഈ ആചാരില്ലെങ്കിൽ ഭൂമി ഉണ്ടോ വെച്ചാൽ ഈ ഒരു കൊല്ലം പോയിക്കോളും ഷഹബാൻ വരെ. ഷഹബാനായ ഉസ്താദ് പറയും, മക്കളെ പോവുക, ആ പഹനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, പോകുക എന്ന് പറയും. ഈ പൊക്കിയ പൊങ്ങണ്ടല്ല, പൊക്കിയിട്ടില്ലെങ്കിൽ അഴുതുപോലെ ഈ അടുത്ത് വലിയൊരു കുഴപ്പമുണ്ടായി ഒരു മഹല്ലില്. അപ്പൊ എന്താ ഉസ്താദ് സ്വാഗതം പറഞ്ഞപ്പോ ഒരാജിന്റെ പേര് അവസാന പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കണ ഒരു നാശം. അവസാന പേര് വിട്ടുപോയതാ ഉസ്താദ്, പേര് എഴുതി വെച്ച് പറയുന്നല്ലോ. പറയുന്ന കൂട്ടത്തില് എന്റെ പേര് അവസാനന്തായി എന്നുള്ള ഇങ്ങ എന്താണ്? അള്ളാഹു കാക്കട്ടെ എന്ന് ആമീൻ പറഞ്ഞാലേ ഹബീബിങ്ങളെ, അള്ളാഹു താല കാക്കട്ടെ. ആ ശല്യം ഈ പൊക്കിയ പൊങ്ങലുണ്ടല്ലോ റബ്ബ് കാക്കട്ടെ. പൊക്കിയിട്ടില്ലെങ്കിലോ ആ നാട്ടിൽ മൊത്തം കുട്ടിച്ചോറാക്കി കളയും. പൊക്കിയാലാണെങ്കിലോ റാഹത്ത്, അള്ളാഹു കാക്കട്ടെ. ഈ നാട്ടില് വലിയ ബറക്കത്തിന്റെ ഒരു ദർസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സന്തോഷം കൊണ്ട് ഞാൻ പറയാം, സുബ്ഹാനല്ലാഹ്. ഏതാരാവട്ടെ ഈ ഹാജ് അവിടുന്ന് പറഞ്ഞു, അബൂജഹലിന്റെ ഭാര്യ വന്നു, വിഷയം മറന്ന ഒന്ന് മൂളി അബീബിങ്ങളെ. അബൂജഹലിന്റെ ഭാര്യ പറഞ്ഞു, പൊക്കിയ പൊങ്ങണ സാധനല്ല, അത് ഉമറാണ്. ഉമർ ഇങ്ങനെ തലയായിട്ട് വന്നിട്ട് 99 ഒട്ടകങ്ങൾ കൊടുത്തു. 100-ാമത്തെ 1 ഒട്ടകം കുറവുണ്ടെങ്കിൽ 2-ാമത്തെ തല ഉമർ ഇങ്ങോട്ട് കൊടുക്കും കേട്ടോ, ഭാര്യല്ലേ. അതോ അപ്പോഴാണ് അബൂജഹലിന് കാര്യം പിടുത്തം കിട്ടിയത്, ഇത് പെട്ടുപോയിട്ടുണ്ട്. കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ച്, ഈ കുട്ടിയൊക്കെ നമ്മക്ക അല്ലാ വേണ്ട അവിടെ കൊടുക്കും, ഇത് ഇതൊക്കെ നിർത്തിക്കാളെ വെടി ദിവസം എടുക്കണേ ഹിക്കുമത്തെ കാലപ്പോ ചായ എടുക്കാൻ വെള്ളം കൊടുക്കാനൊക്കെ ഞാൻ നിർത്തന്നെ അഭിയുങ്ങളെ. അത് 9 മണി അല്ലേ? അപ്പൊ ഞാൻ പറയുന്നതേ വെള്ളം അവനെ കുടിക്കാനായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യൻ ചിന്തിച്ചു, എന്നാ പിന്നെ കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ച് കാണുന്ന ഒട്ടകങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഇത്ര കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു അബൂജഹൽ. സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇപ്പൊ വിഷയം?
കുറേ ഒട്ടങ്ങളെ കൊണ്ടുവന്നു. അപ്പോഴാണ് നേരം വെളുത്ത് പ്രഭാതം വിടർന്നു. ആ ഒരു വയസ്സായ മനുഷ്യൻ മക്കയിലെ സൂക്കിലേക്ക് സാധുവാണ്, ആൺമക്കളൊന്നുമില്ല, ഒരു മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വെള്ളവും വെച്ച് അങ്ങാടികളിലേക്ക് പോകും. ആ അങ്ങാടിയിലെ സൂക്കിലാളുകൾക്കൊക്കെ അറിയാം ഈ സാധു കുട്ടികളെ പോറ്റാൻ വേണ്ടി വരികയാണ്. അവർക്ക് വെള്ളം ആവശ്യമില്ലെങ്കിലും അവരെന്തെങ്കിലും വാങ്ങിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ കൊടുത്തു പോകും. അങ്ങനെ ആ കൊടുത്ത ഈ സാധു മനുഷ്യൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം നേരം വെളുത്ത് ഒട്ടകപ്പുറത്ത് വെള്ളം ചുമന്ന മക്കയിലെ സൂക്കിലേക്ക് സാധു മനുഷ്യൻ ഒട്ടകത്തെ അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് പോകുമ്പോ ഒരുപറ്റം ചെറുപ്പക്കാർ ചാടി വീണ് ആ മനുഷ്യനെ വലിച്ചിട്ട് ആ ഒട്ടകത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. അയ്യുഹന്നാസ് യാ അഖില മക്ക യാ അഖില മക്ക, ഓ മക്കാരെ പാവമാണ് എന്റെ മക്കളെന്ന് പട്ടിണി കിടക്കും, വേറെ ഒരുവടി എന്റെ ഭാര്യ മക്കൾക്കില്ല, എന്റെ മക്കളെന്ന് പട്ടിണി കിടക്കും. ആ വിളിനാളും കേട്ടു അബൂബക്കറിന് സിദ്ദീഖ്, സിദ്ദീഖ് തങ്ങൾ കേട്ടു അല്ലാഹുവിന്റെ ഹബീബൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം എല്ലാം അല്ലേ. സിദ്ദീഖ് തങ്ങൾ വന്നു ആ മനുഷ്യനോട് ചോദിച്ചു, വിഷയം പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, അതാ ഇരിക്കുന്നു ഹുവ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, മനുഷ്യ അവിടെ പോയി പറഞ്ഞാൽ നിങ്ങളുടെ ഒട്ടകം വാങ്ങിത്തരും. ഹുവ റഹ്മത്തുല്ലിൽ ആലം, ഈ സാധു മനുഷ്യൻ ഓടി അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, സിദ്ദീഖ് പറഞ്ഞു വിട്ടതാണ്, സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു വിട്ടതാണ്, എന്റെ ഒട്ടകത്തെ അബൂജകൽ കൊണ്ടുപോയി നിങ്ങളോട് പറഞ്ഞാൽ ആ ഒട്ടകം വാങ്ങിത്തരുമെന്ന് സിദ്ദീഖ് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം. യുവാക്കളെ അവിടുന്ന് എഴുന്നേറ്റു, അവിടുന്ന് വസ്ത്രം ധരിക്കുന്നു. ഈ സാധു മനുഷ്യൻ ചോദിക്കുന്നു, യാ ഹബീബല്ലാ, അങ്ങ് എങ്ങോട്ടാണ് വസ്ത്രം ധരിച്ചു പോകുന്നത്? അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? അബൂജഹലല്ലേ ഒട്ടകം കൊണ്ടുപോയത്? യാ ഹബീബല്ലാ, നബിയേ അങ്ങ് പോകരുത്, നബിയേ ഞാൻ വരുന്ന വടിയിൽ ധീരനായ ഉമർ തിളക്കമുള്ള വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമറെ ആരുടെ തലയെടുക്കാനാണ്? എന്നോട് പറഞ്ഞു, മുഹമ്മദിന്റെ തലയെടുക്കണമെന്ന് ഉമർ പറഞ്ഞു. ആ ഉമർ ആ വടിയിലുണ്ട്, അവിടെ നിന്ന് പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോട് കൂടെ ആ മനുഷ്യരോട് പറഞ്ഞു, ലോകത്താരെയാ പേടിക്കേണ്ടത്? യജമാനനായ അല്ലാഹുവിനെ അല്ലാതെ, ഖാലിഖായ റബ്ബിനെ അല്ലാതെ ആരെയാണ് പേടിക്കേണ്ടത്? അർഹമുർ റഹീമിനായ റബ്ബിനെ അല്ലാതെ ആരെ പേടിക്കണം? റസൂലുള്ള എഴുന്നേറ്റു, അവിടുന്ന് ആ വൃദ്ധനായ മനുഷ്യന്റെ കൈ പിടിച്ചു. നേരെ വരുന്നു, മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മബങ്ങന്മാരെ, അബൂജഹലിന്റെ വീട്ടുമുറ്റത്തേക്കാണ് വരുന്നത്. റസൂലുള്ളാന്റെ തലക്ക് നൂറൊട്ടകം പ്രഖ്യാപിച്ചവന്റെ വീട്ടുമുറ്റത്തിലേക്ക് ആ പാവത്തിന്റെ കണ്ണീര് വെപ്പാൻ അവിടുന്ന് വരികയാണ്. വാതിൽക്കലത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലൊന്ന് തട്ടി. ഉടനെ തന്നെ ഭാര്യ, അബൂജഹലിന്റെ ഭാര്യ, മൻ, ആരാണത്? നാൽപ്പത് കൊല്ലത്തോളം അബൂജഹലിന്റെ വീട്ടിന്റെ ഉള്ളറയിലും ഉള്ളറയിലുള്ള ആളുകളും റസൂലുള്ളാനെ അൽ അമീൻ എന്ന് വിളിച്ചവരുണ്ട്. മോളെ അൽ അമീൻ. ആ പെണ്ണ് ചോദിക്കുന്നു, മുഹമ്മദോ? നഅം, അതെ മുഹമ്മദാ. ആ പെണ്ണ് അബൂജഹലിന്റെ ഭാര്യ ഓടി വന്ന് സുബ്ഹാനല്ലാഹ് വാതിലങ്ങ് തുറന്നതും അന്ത ശംസുൻ അന്ത ബദ്റു അന്ത നൂറും ഫൗക നൂർ, റസൂലുള്ളാ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട. നബിയേ, റസൂലുള്ളാരെ കണ്ട ആ പെണ്ണ്, പക്ഷെ അബൂജഹലിന്റെ ഭാര്യയായി പോയല്ലോ, തുറന്ന വാതിൽ അതുപോലെ അടച്ച് ഒരോട്ടം ഓട്ടം ഒരു ഭാഗത്തിരിക്കുന്ന ഭർത്താവിനോട് ചെന്നിട്ട് പറയാ. അബൂജഹല് പറയാ, എന്തിനാ ഉമറിനെ കാത്തിരിക്കുന്നു? മുഹമ്മദല്ലേ നമ്മുടെ വാതിൽക്കല്, മുഹമ്മദല്ലേ നമ്മുടെ വാതിൽക്കല്, നിങ്ങൾക്ക് പോയി തലെടുത്തൂടെ? എന്നാ പിന്നെ ഉമറിന് നൂറൊട്ടം കൊടുക്കണോ? നിങ്ങൾക്ക് മനസ്സിലാണില്ല, നിങ്ങൾക്ക് തിരിയണില്ല. ഈ പെണ്ണ് പറയണോക്കെ നിങ്ങള്,
സ്വന്തം ഭർത്താവിനോട് ചെന്ന് പറയ, ഉമർ ഒട്ടകം 100 ഒട്ടകം ലഭിക്കുമെന്ന നിയത്തിൽ തരക്കാൻ പോയിട്ടുണ്ടല്ല, മുഹമ്മദ് നമ്മുടെ വാതിൽക്കല, നിങ്ങൾക്ക് പോയി തരത്താ പിന്നെ ഉമർ 100 ഒട്ടം കൊടുക്കണം. അപ്പൊ അബൂജഹൽ, മുഹമ്മദോ നമ്മുടെ വാതിൽക്കൽ, അത്ര ധൈര്യം. അപ്പൊ ഈ പെണ്ണ് നല്ലൊരു വാളങ്ങ് കൊടുത്തിട്ട് വേണമെങ്കിൽ പോയി തരത്തോളി, മുഹമ്മദ വാതിൽക്കൽ ആളിപ്പോ പോകും കേട്ടാ. അപ്പൊ അബൂജഹൽ പറയടോ, ഞാൻ തന്നെ ഒന്നാമൻ, ഞാൻ ഉമറിനെ വല്ല പൊക്കിയതല്ലേ, ഞാൻ ഉമറിനെ വെറുതെ പൊക്കിയത്, ഞാൻ തന്നെയാണ് ഒന്നാമൻ, ധീരൻ ഞാൻ തന്നെയാണ്. സംഭവ ആചാര്യത് ഞമ്മക്കൊക്കെ ഒരു മാതൃക കേട്ട, അങ്ങനെ അബൂജഹലിന്റെ മാതൃക എന്നുള്ളതല്ല, അങ്ങനെ സാരാണെങ്കിലും കല്യാണം കഴിച്ചവരൊക്കെ ശ്രദ്ധിച്ചാളി. ഇന്ന് രാത്രി ഇങ്ങനെ വഴതൊക്കെ കഴിഞ്ഞ് ഉസ്താമാരെ ഉപദേശവും ദുആയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോ ആരോ ജനാതിരി ഒന്ന് മുട്ടി, അജരങ്ങൾ നല്ല ശ്രദ്ധിച്ചു, ജനാതിരി ഒന്ന് മുട്ടി. അപ്പൊ നമ്മളെ പെണ്ണിങ്ങനെ തട്ടിയിട്ടേ, ആരാ നോക്കാണി, ആരാ വന്ന് വാതിൽ മുട്ടണു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു മുട്ടും കൂടെ, ഒന്നല്ല രണ്ട് മുട്ട. അപ്പൊ നമ്മള് ആരാ, അരക്കൈക്ക് പറ്റൂ സ്ഥലെ, നമ്മളെ അരക്കൈക്ക് പറ്റൂ, അവിടെ കിടന്നോടോ, ഞാനല്ലവിടെ പൊന്നാരാചരെ, നമ്മളെ ഹാൽ അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. എന്നാലും ഭാര്യയോടെ അങ്ങനെ പറയണ്ടേ, ഭാര്യയോടെ അങ്ങനെ പറഞ്ഞു, നമ്മള് ആരാ നോക്കടുച്ച, ഒന്നിനും പറ്റൂല, വല്ലാത്തൊരവസ്ഥ. അവിടെ കിടന്നടോ എന്ന് പറഞ്ഞാണ്ടല്ല, അതൊരു വല്ലാത്ത, അങ്ങനത്തെ വേണട്ട, അങ്ങനെ നല്ല മനസ്സായിക്കോളെ. റൂഹ് തൊണ്ടക്കുഴെത്തുന്നത് വരെ ഭാര്യയുടെ മുന്നിൽ ഭീരു ആകരുത്. അള്ളാഹ് കാക്കട്ടെ, എന്നിട്ടും ആമ്പിയും പൊന്നിടില്ലല്ല, അള്ളാഹു താല കാക്കട്ടെ. അപ്പൊ അബൂജഹൽ പറഞ്ഞു, എടോ ഞാൻ തന്നെയാണ് ഒന്നാമൻ. ആ വാളങ്ങ് പെടുത്തുന്ന് ഓടുന്നു മനുഷ്യൻ റസൂലുള്ളാഹിനെ തലെടുക്കാനാണ്, ഓടിച്ചെന്ന് വാതിലങ്ങ് തുറന്നതും ദോഹാ റസൂലുള്ളാ, ദോഹാ റസൂലുള്ളാ, നബി തങ്ങളെ കണ്ട അബൂജഹൽ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ആ മനുഷ്യൻ ഫതതഹറക്ക, മഹാന്മാരൊക്കെ വിളിപ്പ തതഹറക്ക, അബൂജഹലിനെ കണ്ടപ്പോ ആകെ ഭർച്ചു, ഭർച്ചു എന്നല്ല വാള് വീണു. അവൻ അതേ സ്പീഡിൽ ഒരു ഒറ്റ ഓട്ടം, അടുക്കളയുടെ ഭാഗത്തൊരു കട്ടിലുണ്ട്, ആ കട്ടിലൂടെ അങ്ങ് വീണിട്ട് ഫബാല, മക്കളെ അബൂജഹൽ മൂത്രമൊഴിച്ചിട്ട, അബൂജഹൽ മൂത്രമൊഴിച്ചു. അറബി പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാര് ഭീരുക്കളായ അവരവിടെ പെട്ടിയെടുത്ത് അവര് പോകും. ഈ പെണ്ണ് നമ്മളെ പോലത്തെ അല്ല, പഠിപ്പിച്ചു കൊടുക്കും വേണ്ടവല്ലാതെ. അപ്പൊ അറബി പെണ്ണ് അവൾ എന്ത് ചെയ്തു, ബാഗൊക്കെ എടുത്തിട്ട് അവളെ എല്ലാം റെഡിയാക്കിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോ ഈ അബൂജഹൽ എഴുന്നേറ്റിട്ടേ ചോദിക്കാണ്, എങ്ങോട്ടാ പോണു വെച്ചു, എങ്ങോട്ടാ പോണു വെച്ചപ്പോഴേ എല്ലാരും നല്ല പൈസ കൊടുത്തു, ആ മക്കളാണ്, നേരത്തെ ഇവിടെ പറഞ്ഞില്ല, എല്ലാരും നല്ല പൈസ കൊടുക്കിട്ട, നമ്മളെ കുട്ടികൾ തന്നെയാണ്, അൽഹംദുലില്ല, നമ്മളെ ആഹ്റത്തിലേക്കുള്ള മക്കളാ, ഉണ്ടെങ്കൊക്കെ നല്ല കൊടുത്തോളി, ഉമ്മമാരൊക്കെ കൊടുക്കി, നല്ല കൊടുക്കി പൈസ. അപ്പൊ എന്താ പറഞ്ഞത്, കൊടുത്തിട്ടുണ്ടല്ലേ, അൽഹംദുലില്ല, ഉസ്താ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ല, നമ്മളെ കുട്ടികള് ദുർസിലെ മക്കള്, ഞാനിപ്പോ ഇവിടെ കുറച്ചിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ആയി പോകും, വൈകി പോകും എന്നൊക്കെ ഒരു പേടി, തന്നെയാണ് നമ്മളെ ആഹ്റത്തുക്കളെ കുട്ടികളാ, നിങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. 6 കുട്ടികൾക്ക് 5 കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുന്ന പെരക്കാർ വരെ ഉണ്ട് എന്ന് അറിഞ്ഞ് അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഏതാണ് ഞാൻ പറയുന്നത്, എവിടെ എത്തിയ നമ്മളെ വിഷയം, അബൂജഹൽ എവിടെ എത്തിയ നമ്മള്, മൂത്രമൊഴിച്ചു. അപ്പൊ ഈ പെണ്ണ് ബാഗൊക്കെ എടുത്തിങ്ങനെ ഒരുങ്ങിയപ്പോ എങ്ങോട്ടാ പോണു വെച്ചു, അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്, എന്തേച്ചപ്പോഴേ ഈ നിലക്ക് മൂത്രമൊഴിച്ച് ബെടക്കാക്ക നിങ്ങളാ എന്റെ ഭർത്താവ്, നാണക്കേട്, ഞാൻ വീട്ടിൽ പോവുകയാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഭാര്യയുടെ എടോ പോകണ്ട, ഞാനതുകൊണ്ട് മൂത്രമൊഴിച്ചു, എന്റെ വാപ്പയായിരുന്നെങ്കിൽ അവിടെ വേറെ വല്ലതും കാണാമായിരുന്നു, മക്കളെ മഞ്ഞപ്പായസം കാണാമായിരുന്നു. കാരണം ഞാൻ വാതിലങ്ങ് തുറന്നപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദിന്റെ ചുമരിൽ നിന്ന് ഗർജിക്കുന്ന, അബൂജഹൽ പറയാ, മൂത്രം വെക്കാതിരൊക്കെ പെണ്ണേ, മനോക്കി നിങ്ങൾ സഹോദരങ്ങളെ തമാശ കളിക്കാൻ മാറ്റി. ഞാൻ പറയുന്നത്, ആ പെണ്ണിന്റെ ചാരത്ത് വെച്ച് അബൂജഹൽ എന്ന മനുഷ്യൻ റസൂലുള്ളാഹിനെ വിളിച്ചു, ഓ മുഹമ്മദേ, ആ കൂടെയുള്ള മനുഷ്യന്റെ ഒട്ടകം അടുക്കളയുടെ ഭാഗത്തുണ്ട്, കൊണ്ടുപോകാം. റസൂലുള്ള പോയി അടുക്കളയുടെ ഭാഗത്ത് ചെന്നു, കൂടെയുള്ള ആളോട് ചോദിച്ചു, ഏതൊട്ടകമാണ് നിങ്ങളുടെ ഒട്ടകം, ആ സാധു മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ ഒട്ടകത്തിന്റെ കടി ഞാൻ പിടിച്ച് ആ മനുഷ്യന്റെ കൈകളിലേക്ക് അങ്ങ് നൽകുമ്പോ
റസൂലുള്ളാഹ് അടച്ചു കൂട്ടുന്നുവെങ്കിൽ ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ പോയി ഒരു സാധുവിനെ കണ്ണീരൊപ്പിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമസ്സക്ക് ബിൻ നബിയ്യ വകുല്ലു സഹബിൻ സഹോദരങ്ങളെ പിടിക്കണം റസൂലുള്ളാഹിനെ ഏത് കാര്യവും മഞ്ഞുപോലെയായി തീരും വിഷമിക്കേണ്ടി വരില്ല റസൂലുള്ളാഹുമായി ഒരു ചെറിയ ബന്ധം അവിടത്തേക്ക് ഒരു 1000 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാൻ ആരെയും പോയിപ്പിക്കാനല്ല എവിടെയും നിങ്ങൾ അറിയിക്കാനും പോകണ്ട 1000 സ്വലാത്തെങ്കിലും എപ്പോഴും അവസാന നിമിഷം വരെ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാത്തൊരു ദിവസം നമുക്ക് കടിഞ്ഞു പോകരുത് ഒരു ചെറിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പൂന്തോപ്പിൽ ചെന്ന് അവിടുന്ന് സന്തോഷകരമായ രംഗം വന്നപ്പോ അവിടത്തേക്ക് ഏറ്റവും സന്തോഷമുള്ള സമയത്ത് തുടക്കം കുറിച്ച മക്കളാണ് ഇരിക്കുന്ന പൊന്നു മക്കൾ അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകൾ വരും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കം കുറിച്ച ദർസിന്റെ മക്കളാണ് നമ്മുടെ മക്കൾ ആയിഷ ആയിഷ ബീവി ആയിഷ അൽഹംദുലില്ലാ നമ്മുടെ ജാഫർ തുറാബ് തങ്ങൾക്ക് ഞങ്ങള് എവിടുന്ന് ഇപ്പൊ കണ്ടുമുട്ട അല്ലാ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാളപ്പാ എപ്പോഴെത്തി അല്ലാ ഇതൊക്കെ പോയിക്കേനേ ഞങ്ങള് തങ്ങളപ്പോ വന്നേ കൊറേ ഹിക്കവിയുടെ ആളല്ലെങ്കിലും ഇന്നോട് വേദനേരെയാണ് നോക്കി നിങ്ങൾ നമ്മളൊന്നുകൂടി വേദനാക്കി അലഹമില്ല ഞങ്ങൾ എല്ലാം പൊക്കി വന്നതാണ് തങ്ങളപ്പോ ഇവിടെ അബ്ദുൽ ബാരി പാപ്പയുടെ ഒരു വല്ലാത്ത ഒരു സമുച്ചയം വല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോ അവിടെ അള്ളാഹു വർക്കത്ത് നൽകട്ടെ പ്രായൊക്കെ പോയതാണെങ്കിലേ അപ്രായത്തെക്കാളും വലിയ മക്കളുണ്ട് മുത്താലിമീങ്ങള് നല്ല ആലിമീങ്ങളെ വളർത്തിയിട്ടുണ്ട് അപ്പോ അവിടെ ഇങ്ങനെ ഒരു നല്ല പടയോട്ടത്തിലാണ് അൽഹംദുലില്ല ഗൾഫിൽ നിന്ന് ഞങ്ങള് ഞാൻ പിരിവിന് ഞങ്ങൾ രണ്ടാളും ഏറ്റുമുട്ടി ഓരോ സ്ഥലത്തെ അപ്പൊ പിരിവ് ചോദിക്കണമില്ല നമ്മുടെ ഇപ്പണിക്കങ്ങളെ പറ്റിലൂടെ ഇട്ടാറിയാണ് അവിടെ ശക്തി എന്നിട്ട് എന്തെങ്കിലും പറയുന്നേരം ആവുന്നില്ല വെറുതെ ഒന്ന് പോവുകയാണ് അങ്ങനെയൊക്കെ പൈസ ആരും തരുമൊന്നുമില്ല ഇട്ടാറിന് ഞാൻ അപ്പൊ അങ്ങനെ ഉണ്ട് എന്നാലും അൽഹംദുലില്ല സൂദാന മക്കളാവുമ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേറെ ഒന്നാണ് അള്ളാഹു ആ തണലൊക്കെ നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് വർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷ ഒരു മുത്താലിമ് വീട്ടിൽ പോയിട്ടില്ല ഒരു മുത്താലിമ് ഉണ്ട് പെരുന്നാളായിട്ടേ അപ്പൊ ആരാണ് അപ്പൊ നോക്കുമ്പോ ഒരു മുത്താലിമിന് ഭക്ഷണത്തിന്റെ കാര്യം സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുത്താലിമീങ്ങളായിരുന്നു മുത്താലിമീങ്ങളെ വലിയ ഇഷ്ടമാണ് റസൂലുള്ള തുടക്കം കുറിച്ചതും അങ്ങനെ തന്നെയാണ് അബൂ ഹുറൈറ തങ്ങൾ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ് അതോടുകൂടെ ഇൻഷാല്ലാ അവിടെ നിന്ന് നസീഹത്ത് നൽകി ദുആ ചെയ്തു തരും പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ അബൂ ഹുറൈറ തങ്ങൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീനയിൽ മുദരിസായി മദീനയിൽ മുദരിസായി നിൽക്കുമ്പോഴാണ് ഹുസൈൻ തങ്ങളെ കണ്ടു റസൂലുള്ളാഹിന്റെ സാദാത്തുക്കളുടെ പരമ്പരയിലെ ഏറ്റവും വലിയ മുത്തുകളല്ലേ ഹുസൈൻ തങ്ങൾ ഇങ്ങനെ വരുന്ന റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് കളിച്ച കുട്ടിയാണല്ലോ അപ്പൊ വരുന്നത് കണ്ടപ്പോ അവിടുന്ന് എഴുന്നിട്ട് ആരാണ് അബൂ ഹുറൈറ തങ്ങള് അന്ന് മാഷാ അല്ലാ ബഹുമാനപ്പെട്ടവര് ഖാന ഇദാക ഖാന അമീറൽ മദീന മദീനയിലെല്ലാമെല്ലാമായിരുന്നു അബൂ ഹുറൈറ തങ്ങള് ബഹുമാനപ്പെട്ടവര് എഴുന്നേറ്റിട്ട് ഹുസൈൻ തങ്ങളുടെ അവിടുത്തെ വസ്ത്രത്തിൽ ഒരു കുറച്ച് മണ്ണ് കണ്ടപ്പോ അകെ തട്ടിക്കൊടുത്തിട്ട് അവിടുത്തെ ചെരുപ്പതൊക്കെ തട്ടിക്കൊടുത്തിട്ട് കുട്ടിയെ ഒരു ഭാഗത്ത് ഇരുത്തുകയാണ് എന്താ നിങ്ങൾക്ക് അറിയോ ഇൻഷാ തങ്ങൾ ഭാഗ്യവന്മാരാണ് നേരത്തെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഇവിടെ നിന്ന് ഉയർന്നു പോയി ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ട് ഞാന് ജഫർ തുറാബ് തങ്ങളാപ്പന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ വരുന്നതാണോ നിനക്ക് അറിയില്ലായിരുന്നു ഞാനെ ചോദിച്ചിട്ടില്ല ഞാനിങ്ങനെ ഇനിയിപ്പോ ഉസ്താദ് ഇബ്രാഹിസ്താനോട് പറഞ്ഞോ നിനക്ക് അറിയില്ല എന്റെ തലയിൽ പറയും സ്വർണം പൊന്നു ഇപ്പൊ ഉള്ളത് അതിൽ പൊട്ടിയ വളയെ മോതിരോ കിട്ടുമോ എന്നുള്ള അപ്പൊ ഞാൻ ആ വിഷയത്തിലാണ് ഇപ്പൊ ഉള്ളത് അപ്പോ തങ്ങളപ്പ വരുന്ന അറിഞ്ഞിക്കണേ കുറച്ച് കാര്യം പറഞ്ഞു നിങ്ങളോട്
ഇപ്പൊ പറയുന്ന മുഖസ്തുതി അങ്ങോട്ട് അത് ഒരു മോശമല്ല ചെയ്യാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാ അവിടുന്ന് നസീഹത്ത് നൽകും, ദുആ ചെയ്ത് തരും. ഈ മജ്ലിസ് സമ്പന്നമാണ്, എല്ലാ നിലക്കും ഒരു സന്തോഷമാണ്. ജാഫർ തുറാബ് തങ്ങളും കൂടെ കടന്നു വന്നപ്പോ ഒരു വല്ലാത്ത റാഹത്തുള്ള മജ്ലിസായി. അള്ളാഹു ഇവിടെയുള്ള കാരവന്മാർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു മാതാപിതാക്കൾക്കൊക്കെ ഇസ്സത്ത് നൽകട്ടെ, മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ കൺകുളിർമ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ നമ്മുടെ കുട്ടി എങ്ങാനും ഇപ്പോ എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്ന എന്റെ ചെലവീട്ടിലെ ഉമ്മ, രണ്ടു മൂന്ന് സ്ഥലത്തുള്ള ഉമ്മമാര് മരണപ്പെട്ടപ്പോ അല്ല ആ ഉമ്മ, ഞാൻ എന്നെ പ്രസവിച്ച ഉമ്മാക്കൊരു ഫാത്തിഹ ഓതുന്നുണ്ടോ? എനിക്ക് ചോറ് തന്ന ഉമ്മാക്ക് ഞാൻ ഫാത്തിഹ ഓതും, ചെലവീട്ടിലെ ഉമ്മാക്കൊരു ഫാത്തിഹ ഓതും. അങ്ങനെ തന്നെയാണ് ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ. സഹോദരിമാരെ, നിങ്ങൾ വളർത്തുന്ന ഈ പൊന്നുമക്കള്, ആ മക്കള് അവരാണ് ഭാവിയിലെ ആലിമീങ്ങൾ, ഖാദിമാർ, ഖത്തീബുമാർ. ആ ദുആ അത് നമുക്ക് വലിയ സമ്പാദ്യമാണ്. നിങ്ങൾ ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാ, ഈ പൊന്നു മക്കൾക്ക് വേണ്ടി നിങ്ങൾ അകമുടിഞ്ഞ് ദുആ ചെയ്യണമെന്നും സഹായിക്കണമെന്നും. അത് നമ്മുടെ കുട്ടികളാണ്, മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ മക്കളാണ്, ആഖിറത്തിലേക്കുള്ള മക്കളാണ്. ആ ഒരു ബോധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല മനോഹരമായ ഒരു ദർസ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, വസ്ത്രം കൊടുത്ത്, കാശ് കൊടുത്ത് സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ഇനി ബാക്കി തങ്ങൾ ഉസ്താദ് ഇവിടെ പറയും. നല്ലോണം ഒരു സയ്യിദ് മാത്രമല്ല, ഈ പ്രായത്തിൽ തന്നെ നല്ല മുവഫക്കാരും മുദരിസുമാണ്. നല്ലോണം അല്ല കൊടുത്തിട്ടുണ്ട് ഇൽമ്, അപ്പൊ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാ. ഇനി ഞാൻ പ്രസംഗിക്കുന്ന അദബുകേടാണ്, തങ്ങളാപ്പാനോടെ കണ്ടോടെ അങ്ങനെ ഒന്നും കൂടി നീട്ടിയായിരുന്നു. അപ്പോഴായി ഇറങ്ങിയതാ കണ്ടപ്പോ തന്നെ ജബർദാങ്ങാപ്പ് ബെന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, ഗൾഫിലാന്നുള്ള ഓർമ്മയിലാണ് ഞാൻ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ആ മഹത്തായ കേന്ദ്രം അള്ളാഹു ഒരു നല്ല സമുച്ചയമാക്കി മാറിയിട്ട് മാറാവട്ടെ. അബ്ദുൽ ബാരിപ്പാപ്പയുടെ മതത് കൊണ്ടാണ് ആ പോകുന്നത്. അള്ളാഹ് ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യണം. 1800 കുടുംബങ്ങളുടെ 800 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിലും അപ്പുറത പോയിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 ദിവസമായി വന്നിട്ട് എന്താ ഇപ്പം ചെയ്യുക? കാണാൻ കഴിയാത്ത ചില അവസ്ഥകളാണ്. ഒരു നാട്ടില് നമ്മുടെ മലപ്പുറത്തു നിന്നൊക്കെ കുടിയേറി പാർത്ത സാധുക്കൾ ഈ ചായത്തോട്ടത്തില് എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്നവരാ കൂടുതലും. 10-60 മഹല്ലുകൾ പുര നിറഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കായ പെൺകുട്ടികൾ, പുര നിറഞ്ഞു കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ല, വിഷപാവങ്ങളാണ്. നമുക്ക് നല്ല വീടുണ്ട്, സൗകര്യമുണ്ട്, കാശുണ്ട്, 50, 25, 100 പവനൊക്കെ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ഒരു മോൾക്ക് പുതിയാപ്പിള കിട്ടാത്ത, ഇല്ലായിക്കായ പുതിയാപ്പിള കിട്ടാത്ത എത്ര എത്ര ആളുകളുണ്ട്. മോനക്കൊരു പുതിയ എണ്ണ കിട്ടാത്ത എത്ര ആളുകളുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ, അല്ലാഹു തആല ഈ പാവങ്ങൾക്കൊക്കെ പുതിയാപ്പിള കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വല്ലാ സാധുക്കളുടെ കണ്ണീരാണ്. അർഹമുർ റാഹിമീനായ റബ്ബിന്റെ അടിമകളാണെന്ന് ശരിക്കങ്ങ് തിരിയും. അവിടെയുള്ള ഉമറാക്കളും ഉസ്താദുമാരൊക്കെ എന്നൊക്കെ മദ്രസിൽ പഠിപ്പിച്ച അംസത്താദ് അടക്കമുള്ളവര് ഒരു സമയത്ത് വിളിച്ചിട്ട് ആ പെൺകുട്ടികളുടെ ഈമാനിന്റെ വെളിച്ചം, റസൂലുള്ളാഹിന്റെ കാല് വെട്ടി നെരിയാടി വെട്ടി രക്തം ഒഴുകുന്നത് കണ്ടപ്പോ ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അവരുടെ എന്റെ വായിൽ നിന്ന് പല്ലു തെറിപ്പിച്ച മനുഷ്യന് അല്ലാ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബത്തിലൊരു കുട്ടിക്ക്, മക്കളുടെ മക്കളുടെ മക്കളിൽ ഈമാനിന്റെ വെളിച്ചമുള്ള ഒരു കുട്ടി ജനിച്ചാ അതിന്റെ സന്തോഷത്രയാണെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽ നിന്നൊരു പെൺകുട്ടിയുടെ ഈമാനെങ്ങാനും തെറിച്ചുപോയാൽ എത്ര വേദനയായിരിക്കും, എന്തായിരിക്കും അതിന്റെ വിഷമം. അപ്പൊ ഒരു പരിഹാരം കാണണമെന്ന നിലക്ക് 2014 അതിന്റെ മുമ്പ്, അതിനു മുമ്പ് തന്നെ ഉസ്താദ് ഞങ്ങളൊക്കെ മദ്രസ പഠിപ്പിച്ച ഉസ്താദ് വിളിച്ച്, ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല, വിളിച്ച് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും അങ്ങ് തീരുമാനിച്ച് അവിടെയുള്ള പ്രവർത്തകരും അവിടെയുള്ള ഉമറാക്കളും ഉസ്താദുമാരൊക്കെ കൂടി പരിഹാര വഴി എല്ലാ സഹോദരങ്ങളുടെ അധ്വാനം കൊണ്ട് മോമിനീങ്ങളോടൊക്കെ ചെന്ന് കൈ നീട്ടുക, എന്നിട്ട് ഇവർക്കൊരു ജീവിതം ഉണ്ടാക്കാനുള്ള വഴി അങ്ങനെ തീരുമാനിച്ചു. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞു, എടാ ഒരു 5 പവൻ ഉണ്ടാക്കി കൊടുത്ത് വർഷത്തിലൊരു 10 കുട്ടികളെ കെട്ടിക്കാനുള്ള അവസരം ഇവിടെയുള്ള ഉസ്താദുമാരെല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ എത്ര സന്തോഷമായിരിക്കും ദീന്. ഇത് പറഞ്ഞപ്പോൾ ഇറങ്ങി സഹോദരങ്ങളെ, 5 വർഷത്തിനുള്ളിലായി 1200 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു 10 പൈസയുടെ കടോ
ഒരു വിഷമോ ഒന്നുമില്ല. അത് ഉസ്താദുമാരുടെ പൊരുത്തമാണ്. ഈ കോവിഡ് കാലത്ത് 3 കൊല്ലമായിട്ട് നടത്തിയില്ല. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഒരു 100 കുട്ടികളെ കെട്ടിക്കാൻ കരുതിയതാണ്. അതാണ് ഇപ്പൊ 1900 എത്തി നിൽക്കുന്നത്. നിങ്ങൾ ദ്വാരക്കൂലേ? നിങ്ങൾ ദ്വാരക്ക കേട്ടാ, നിങ്ങളെല്ലാരും ദ്വാരക്ക. ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ ദ്വാര ചെയ്യണം. 1900 കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ദേവർശോലക്ക് ഒരു പണിയില്ലാഞ്ഞിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. 1200 കുട്ടികൾ എൻ്റെ ദർശിൽ പഠിക്കുന്നുണ്ട്. പാടന്തര മർക്കസിൽ 1600 കുട്ടികളുണ്ട്. മാസത്തിൽ 1700,000 രൂപ ഉണ്ടാക്കണം. അത് തരണം ചെയ്തിട്ടാണ് ഈ കല്യാണത്തിൻ്റെ വിഷയത്തിലേക്ക് അവിടെയുള്ള പ്രവർത്തകരൊക്കെ കൂടി ഇറങ്ങിയിട്ടുള്ളത്. കൽബ് പൊട്ടിയിട്ട് ഇറങ്ങുകയാണ് നാട്ടുകാരെ. സഹോദരിമാരെയും മനസ്സ് പതറിയിട്ട് തന്നെയാണ് അവിടെയുള്ള പ്രവർത്തകരെല്ലാം ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 500 ആയപ്പോ ഞാൻ എൻ്റെ അഭിവന്യ ഗുരു പൊന്മള ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഷെയ്ഖുനാൻ്റെ അടുത്ത് തന്നു. ഷെയ്ഖുനാൻ്റെ അടുത്ത് തന്നിട്ട് ഞാൻ പറഞ്ഞു 500 ആയി, 1 കൊല്ലം കൂടി അങ്ങ് നീട്ടിയാലോ ചോദിച്ചു. നമുക്കിപ്പോൾ നമ്മളെ ഉമ്മി ബാപ്പയ്ക്ക് ഉസ്താമാരനല്ലേ, 1 കൊല്ലം കൂടി അങ്ങ് നീട്ടിയാലോ ചോദിച്ചപ്പോൾ ഉസ്താദ് എന്നോട് എന്താടാ ഈ പറയണോ ചോദിച്ചു. ആരോടെങ്കിലൊക്കെ കൈ നീട്ടി ഒരു 5 പവൻ ഉണ്ടാക്കിയിട്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു ജീവിതമല്ല കൊടുക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിലൂടെ ജനിക്കുന്ന മക്കളുടെ മക്കളിൽ ഈമാനുള്ള ഒരു കുട്ടി ജനിച്ചാൽ പോരെ, നമ്മൾക്ക് വിജയം കിട്ടാനും. അത് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഉസ്താദ്, അങ്ങനെയാണ് ഇറങ്ങുന്നത്. നിങ്ങൾ വിചാരിക്കാത്തൊരു പണിയില്ലായിട്ട് ഇറങ്ങല്ല, പാവങ്ങളാണ്. സുബിഹിക്ക് ദർസ് തുടങ്ങുമ്പോൾ സബുക്കിലിരിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് അറിയാൻ്റെ അവസ്ഥകളൊക്കെ. അപ്പോൾ വയസ്സായ ഉമ്മമാര് മോനെ 8, 10 കൊല്ലം ദ്വാരന്നിട്ട് അള്ളാഹു താല എൻ്റെ മോൾക്കൊരു പുതിയാപ്പിള തന്നു, ഇപ്പം അവിടെ പറ്റൂല എന്നാ പറയണത് എന്ന് പറഞ്ഞ് കരഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക ഉസ്താദ്? ഞങ്ങൾ പറഞ്ഞു നമ്മളെ ഉമ്മയുടെങ്കിലും അവസ്ഥ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു മോളാണെങ്കിൽ സ്ഥിതി എന്താണ്? കഠിന ആദ്യ വർഷത്തിൽ 10 കുട്ടികളെ നമ്മൾ ഒഴിവാക്കി. 10 കുട്ടികൾ 50 പവൻ്റെ 10 പാവങ്ങളെ കെട്ടിക്കാന്ന്. അപ്പം അന്ന് സ്വർണ്ണക്കാത്തിൻ്റെ പേരിൽ അടുത്ത കൊല്ലം കെട്ടിക്കാന്ന് വെച്ച് നീട്ടി. സഹ ഞാൻ പറഞ്ഞു ജ്യേഷ്ഠാനുജന്മാരെ ഇത്ര വലിയ വിഡ്ഢിത്തം, അന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിയേ ഉള്ളൂ, എന്തൊരു വിഡ്ഢിത്ത ചെയ്തു പോയത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഖുന നിക്കാഹ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ കാണാൻ ഈ വയസ്സായ ഉമ്മാരെ, അതിൽ ഒരു വയസ്സായ ഉമ്മ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് കയ്യങ്ങ് മുറുക്കി പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞു, മോനെ അള്ളാഹു താല എൻ്റെ മോൾക്ക് കഴിഞ്ഞ കൊല്ലം പുതിയാപ്പിള കൊടുത്തിട്ട് എൻ്റെ മോളെ തട്ടിയില്ലേ, ഇന്ന് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ ഉമ്മൻ്റെ ഒരു കരച്ചിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് ചിന്തിച്ചു പുതിയാപ്പിള ഒത്തിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ ഖജനാവ് വിശാലാണല്ലോ, അള്ളാഹു വഴി കാണിച്ചു തരും, ഒന്നും തട്ടണ്ട. അപ്പം ഇതൊക്കെ പുതിയാപ്പിള ഒത്തവരാകുമ്പോൾ അല്ല കൊടുക്കൂല ആ നിലക്കങ്ങ് ഇറങ്ങുകയാണ്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ അകമടിഞ്ഞ് ദുആ ചെയ്യണം. 5 പവനൊക്കെ തരാൻ 25, 100 പവനുണ്ട് എൻ്റെ മോള്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് 80 പവൻ 90 പവനൊക്കെ ഉണ്ട്, കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മസ്സര ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ കൂട്ടത്തിൽ 5 പവൻ ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ഒരു പെൺകുട്ടിക്കൊരു ജീവിതത്തിന് 5 പവനൊക്കെ നമ്മുടെ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എത്തിപ്പെടുന്നില്ല, അവരുടെ അരികിലേക്കൊന്നും എത്തിപ്പെടുന്നില്ല. നല്ല മനസ്സുള്ളവരുണ്ട്. ഇന്നൊരാൾ പത്രത്തിൽ ചെറിയ പരസ്യം വന്നിട്ടുണ്ട്. ആ പരസ്യം കണ്ടിട്ട് ഒരു സാധു മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്നുമില്ല, എന്നാലും ഞാൻ എൻ്റെ ഭാര്യ എന്നോട് ഒരു വള കൊടുക്കാൻ, ഭാര്യയുടെ കയ്യിൽ ആകെ എൻ്റെ ഭാര്യക്ക് സ്വർണാഭരണമായി 2 വളയുള്ളൂ, അതിൽ ഒരു വള ഒരു ആ പാവങ്ങളിൽ ഒരു കുട്ടിക്ക് കൊടുക്കണം എന്നെൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, അത് എവിടത്തേക്കാണ് എത്തിക്കേണ്ടത് എന്നോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് അതാണ്, എൻ്റെ ഭാര്യയുടെ കൈവശം ശരീരത്തിൽ 2 വള സ്വർണ്ണമായിട്ടുള്ളൂ, സ്വർണ്ണാഭരണമായിട്ട്, അതിൽ ഒരു വള ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെ ഉണ്ട്. എൻ്റെ സഹോദരിമാരോട്, മോളെ നിങ്ങളെപ്പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരുപാട് പാവങ്ങൾ 800 സാധുക്കൾ എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കി, ഇത് സ്ഥാപനത്തിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കരുത്. അതിൽ 20 വയസ്സും 25 വയസ്സും 30 വയസ്സും 35 വയസ്സൊക്കെയുള്ള പാവങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം 36 വയസ്സുള്ള പെൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ
അഞ്ച് പവൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഉമ്മ, പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ എന്റെ മോള് സ്വർണത്തിന്റെ ഒരാഭരണം ധരിച്ചിട്ടില്ല, സ്വർണാവന്റെ കുട്ടി ധരിച്ചിട്ടില്ല. ഇത് പറഞ്ഞ പാവങ്ങളുണ്ട്. ഗൂഡല്ലൂരിലെ ഓവാലി പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, പാവങ്ങളാണ്, പച്ച പാവങ്ങളാണ്. ആ നാട്ടിൽ ഒരുപാട് സാധുക്കൾ, ഞാൻ ഒന്ന് തുറന്നു പറയുന്ന, അള്ളാഹു വല്ല വഴി തുറന്നു തന്നാൽ 800 1000 1000+ കെട്ടിച്ചു വിടാനുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അള്ളാഹു തആല എന്തെങ്കിലും വഴി കാണിച്ചു തരണം. പാവങ്ങളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 5 ഒരു നല്ല നീതി. റബ്ബ് നാളെ ആഖിറത്തിൽ വെച്ചും എനിക്ക് പറയാൻ പടച്ചവനെ, ഞാൻ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയി പറയാനുള്ളത് പറഞ്ഞു, ഞാൻ മുഅ്മിനീങ്ങളെ കേൾപ്പിച്ചു, ഞാൻ അവരെ കേൾപ്പിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയതനുസരിച്ച് ഞങ്ങൾ അവിടെ കൈകാര്യം ചെയ്തു. എന്താണെങ്കിലും അള്ളാഹു തആല ഒരു പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പിളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതം കിട്ടട്ടെ എന്ന് ദുആ നടക്കുക, അവർക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പൊ പറയാലോ, ഞാൻ ഇവിടെയും വന്ന് പറഞ്ഞു മുഅ്മിനീങ്ങളോടൊക്കെ. അപ്പൊ കഴിവുള്ളവര് ഉള്ളതും ഇല്ലാത്തൊക്കെ റബ്ബിനറിയാമല്ലോ. അപ്പൊ 5 ആർക്കെങ്കിലും കഴിയുന്നവര് നിങ്ങൾ അതിൽ സഹായിക്കണം. ഒരു നിർണായക ഘട്ടമാണ് അല്ല, ഒരു വളയാണോ? വീട്ടിൽ ചെന്ന് ഭാര്യയോട് മക്കളോട് ഒരു പഴയ മോതിരമോ പഴയ മാലയോ ഒരു മോതിരമോ വളയോ എന്താണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, എൻ്റെ നല്ലവരായ ശബ്ദം കേൾക്കുന്ന തങ്ങളെ ഉമ്മമാരെ, നിങ്ങളുടെ ഒരു മോളെ പോലെ കരുതിയിട്ട് 10-30 കഴിഞ്ഞ് പടച്ചവനെ ഒരു 5 എന്ന് പറഞ്ഞ ഒരു നിസ്സാര വിഷയമാണ്. എൻ്റെ മോളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്തൊന്ന് കൊടുക്കണ്ടേ? ഒരു വേറെ രൂപത്തിലല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഉമ്മമാരെ നിങ്ങളെപ്പോ നിങ്ങളുടെ മക്കളെ പോലെ കരുതി നിങ്ങളൊരു മാല കൊടുത്ത്, ഒരു മോതിരം കൊടുത്ത്, ഒരു വള കൊടുത്തിട്ട് അങ്ങനെ ഒരു 100 വള തന്നാൽ ഒരുപാട് സാധുക്കളി 10-20 കുട്ടികളെ കെട്ടിക്കാൻ കഴിയും. 100 വളയോ ഒരു എന്തെങ്കിലും ചെറിയ ആഭരണം നൽകിയാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചവർ പച്ച പാവങ്ങളാണ്, അർഹതപ്പെട്ടവരാണ്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, നിങ്ങളൊക്കെ ഒന്ന് വന്നു നോക്കുക. ഗൂഡല്ലൂരിൻ പ്രദേശത്ത് ഓരോ പഞ്ചായത്തുകളിലും ഓരോ എസ്റ്റേറ്റ് പാടികളിലൂടെ വന്ന് നോക്കിയാൽ അതിന്റെ വിഷമം നിങ്ങൾക്കറിയാം. നിങ്ങൾ ദുആ ചെയ്യണമെന്നും നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം നിങ്ങൾ നൽകണേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. 26 ഷെയ്ഖുനെ നിക്ക ഡേറ്റ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഹിമ്മത്ത് പോകുന്നത് ഷെയ്ഖുനയുടെ അവസ്ഥകള്, അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, രോഗങ്ങളൊക്കെ അള്ളാഹു ഷഫയാക്കട്ടെ, രോഗങ്ങളൊക്കെ അള്ളാഹു ഷഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഹിമ്മത്തും മനക്കരുത്ത് തരുന്നത് നമ്മുടെ നേതൃത്വമാണ്. പക്ഷേ അവര് സുഖമില്ലാതെ കിടക്കുമ്പോ അതിൻ്റെതായ രൂപത്തിൽ നിങ്ങളൊക്കെ നല്ല അകമടിഞ്ഞ് ദുആ ചെയ്യണം. ഷെയ്ഖുനാക്ക് വേണ്ടി നിങ്ങൾ അകമടിഞ്ഞ് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല റാഹത്തിലും സന്തോഷത്തിലുമാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു അവിടുത്തെ ശരീരത്തിൽ നല്ല ബറക്കത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു തഅലാ അല്ലാഹു നമുക്ക് നീട്ടിത്തരുമാറാവട്ടെ. ഇൻഷാ അല്ലാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന, ഞാനിങ്ങനെ പറയും, നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പൊ ഇവിടെ നിന്ന് കൂടിയിരിക്കുകയാണ്. ഇതൊക്കെ എന്താ, ഞാൻ പിരിവിന് ഇറങ്ങിയിട്ട് മുണ്ടാ മുങ്ങി അടക്കണേ. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യ, അല്ല സ്വന്തമായി ഒരു മോതിരോ വളയൊന്നും ഇപ്പൊ തരാൻ വീട്ടിലില്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഒന്ന് രണ്ടാളുകൾ അങ്ങനെ ഒന്ന് തന്നെ ഈ വയല് കടിഞ്ഞിട്ട് 10-10:30 ഒരു സ്ഥലത്ത് നിങ്ങൾ വന്ന കാണിച്ചു തരാന്ന് പറഞ്ഞു തരാം. ആയിക്കോട്ടെ, 11 വേണ്ടിയില്ല, 1 വേണ്ടിയില്ല, എന്താണെങ്കിലും സന്തോഷമുള്ളൂ. കാരണം ഈ പാവങ്ങൾക്കൊരു ജീവിതം കിട്ടണം. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ആർക്കും ഒരാളെ ചൂണ്ടിക്കാണിച്ചെന്നിട്ടാണോ? ഞാൻ ആ പാവങ്ങൾ കൊണ്ട് നല്ല ദുആ ചെയ്യിപ്പിക്കും. പഠിച്ചവനെ സ്വന്തം കഴിയില്ലെങ്കിൽ മറ്റൊരാളെ കാണിച്ചു തന്നു. കഴിയുന്ന ഒരാളെ ചിലപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും, ഇത് പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കൊരു ജീവിതം കിട്ടാനല്ലേ. ഇൻഷാ അല്ലാ, നിങ്ങളാൽ കഴിയുന്നൊരു സഹായം. 26 ആകുമ്പോഴേക്കും ഞാനിവിടെ ഉസ്താദിൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ട് ഞാനിവിടെ വന്നാണ്. ഞാനിപ്പോൾ ഒന്നും ഏൽക്കാതെ നടക്കുക.
കാരണം ഇതിനങ്ങനെ ഓടിച്ചാടി നടക്കണല്ലോ. 1900 പാവങ്ങളുടെ കല്യാണത്തിന് കുറച്ചൊന്നല്ല, കുറച്ച് സ്വർണം വേണ്ടി വരും. അപ്പം നിങ്ങൾ നല്ലോണം ദ്വാ ചെയ്യുക, നിങ്ങൾ ഒന്ന് വരൂ അവിടത്തേക്ക്. ഇപ്പം ഉസ്താദിൻ്റെ ഒക്കെ കൂടെ 26 February നിങ്ങളെ കല്യാണത്തിന് വരുന്നു. ഞാൻ ഉസ്താദിനെ വിളിച്ച് പറയാം, ഉസ്താദ് എൻ്റെ ഒരു ചങ്ങായിയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നിങ്ങളൊക്കെ ഒന്ന് വരി. അതൊരു ഉണങ്ങിയ നാടച്ചിട്ട് വരാതിരിക്കല്ലേ, നിങ്ങളൊന്ന് വരി അവിടെ ഒക്കെ ഒന്ന് കാണി, അവസ്ഥകളൊക്കെ ഒന്ന് കാണി. നിങ്ങളോട് പെരുന്നാളിന് നാട്ടിൽ പോണില്ലേ ചോദിച്ചാൽ കരയുന്ന കുട്ടിയാണ്. പിന്നെ നമ്മൾ സങ്കടം സന്തോഷിപ്പിക്കുക ചെയ്യുക. പെരുന്നാളിന് പോണില്ലേ വീട്ടിലേക്ക് എന്ന് ചോദിച്ചാൽ കരയുന്ന കുട്ടികളുണ്ട് എന്നർത്ഥം. ഞാൻ ഇപ്പം അത്രേ പറയുന്നു, പാവങ്ങളാണ്. ഇതൊക്കെ തരണം ചെയ്തിട്ട് അൽഹംദുലില്ലാ, വിഷമങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ തരണം ചെയ്തിട്ട് ഈ പാവങ്ങൾക്കൊരു ജീവിതം കിട്ടണം. അള്ളാഹു താല പുതിയാപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാധുക്കൾക്ക്. അവർക്കൊരു 5 pound ഉണ്ടാക്കി കൊടുത്ത് 26 February ഇൻഷാല്ലാ മഹാന്മാരെ കൊണ്ട് നല്ല ദുആ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്കൊക്കെ അതിലേക്ക് ഒരു പാവം തന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു പൊട്ടിയ വള, പുതിയതൊന്നും വേണ്ട ആചാര്യ, ഒരു പഴയത്. നിങ്ങളെ ഭാര്യനോടും ചോദിച്ചൂടെ ആചാര്യ, നമ്മൾ പഴയ മനുഷ്യന്മാരല്ലേ, ഒന്ന് ചോദിച്ചൂടെ. ഒരു 5-8 kg ഉപയോഗിച്ചുണ്ടാകുമല്ലോ, ഒരു ഒരു മടി വരൂലേ, ഇഞ്ചത്തൊന്ന് പുതുക്കാന്ന്. അപ്പൊ ഉസ്താദ് ആ പഴയതിന് തരാൻ പറഞ്ഞാൽ, പഴയ മോതിരം, പഴയ മാല, പഴയ വളമൊക്കെ ആയിട്ട് നിങ്ങൾ, ഞാൻ തമാശ കൊടുക്കാരും പറയാം, അപ്പം നിങ്ങളൊക്കെ തന്ന് സഹായിക്കണം. നിങ്ങൾ ഞാനിപ്പോൾ ഒന്ന് ചോദിച്ചൊരു അതുപേടാകും തോന്നലേ. ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ ചോദിച്ചോളിങ്ങ് ഒരാളൊരു കഴിയുന്നവരൊക്കെ തരും എന്നൊക്കെ. പക്ഷെ എനിക്കൊരു വിഷമം, അപ്പം മക്കളെ നിങ്ങൾ തുരക്കിട്ട, നിങ്ങൾക്ക് നല്ല പെൺകുട്ടികളിട്ട ഞാൻ തുരക്കണ്ടട്ട. മുത്താലിമികൾ ആ മക്കളാണ് നമ്മളെ മനസ്സേ, അവരാണ് നമ്മളെ കേന്ദ്രം. അപ്പങ്ങളൊക്കെ ദ്വാരിക്കും മക്കളെ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒന്ന് മാണ്ടട്ട, നിങ്ങൾ ഫെബ്രുവരി പുസ്തകം കയ്യിലേൽപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ? ഒരു വളയമാലയ്ക്ക് ഉമ്മമാര് സഹോദരിമാരെ നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ട്, സംഭാവന വേണം പറയാൻ അറിയാത്ത ആളൊന്നല്ല ഞാൻ. ഈ മുത്താലിമികളെ സാസുന്ന് എന്താപ്പോ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഈ മജിലിസ്ന്ന് എനിക്കൊരു അതുപകേടാകും, മാത്രല്ല ഇവിടുന്ന് വന്നും ചെയ്തപ്പോ ഒരു അതുപകേടാകുമോ എന്നൊരു വിഷമം. ഇനി സമയം നീട്ടിയാല് അവരുടെ സമയങ്ങള്, ആ സമയം വിലപ്പെട്ടതാണ്, അത് പാടാക്കാൻ പറ്റില്ല. എന്റെ ഉമ്മവെങ്ങന്മാരൊക്കെ സഹോദരിമാരെ നിങ്ങളൊരു ചെറിയ മോതിരെങ്കിലും തന്ന് സഹായിക്കും. നല്ലോണം വയത് പറയാൻ എന്റെ ഉസ്താദിമാരുടെ ബർക്കത്ത് കൊണ്ട് നല്ല സംഭാവന വയത് പറയാൻ അറിയും. പക്ഷെ ഞാൻ ഇപ്പൊ ഉള്ളത് അങ്ങ് തുറന്ന് പറയാണ്, നിങ്ങള് നിങ്ങൾക്കൊരു 10-20 pounds നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ മോതിരോ ഒരു വള എന്തെങ്കിലുമൊക്കെ തന്നിട്ട് 800 pounds കല്യാണം നടക്കുകയാണ്, 800 സാധു കുടുംബങ്ങളുടെ കല്യാണം. അപ്പൊ ആ പാവങ്ങൾക്കൊരു ജീവിതം കൊടുക്കണം. നിങ്ങളെപ്പോലത്ത സാധുക്കള 10-30 years കഴിഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കൊരു കല്യാണ സമയം, അവർക്കൊന്നുമില്ലാതെ അവർക്കൊരു തണലായിട്ട് നിങ്ങൾ ചെറിയ സഹായം ചെയ്താൽ എന്താണെങ്കിലും ഫലവത്താവും, നിങ്ങൾക്ക് ഖൈറുണ്ടാകും അതിൽ. ഞാനതിൻ്റെ മഹത്വം ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. റഹ്മുർ റഹീമീനായ റബ്ബ് 5 pounds തന്ന് സഹായിച്ചവരുണ്ട്, 1 pound തന്നും 1.5 pounds തന്നൊക്കെ സഹായിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്ത് കൊടുക്കുമാറാവട്ടെ, റഹ്മത്ത് അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഞാൻ ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സാധാതുക്കളും അവര് നമുക്ക് വേണ്ടി അത് ശരി അല്ലാ അത് നമ്മളെ മുത്താണേ നരച്ച് എന്തപ്പോ ഇങ്ങനെ കാര്യങ്ങളപ്പാ അല്ലാ ഞാൻ ചോദിച്ച ആരെ മനസ്സിലാണല്ലേ ഇവിടെ അടുത്തന്നെയാണ് തങ്ങളപ്പ താമസിച്ചു വർഷങ്ങളോളം കൂടല്ലൂര്. ഈ ഞാൻ ഈ പറഞ്ഞോക്കണ്ടല്ല, അതൊക്കെ ശരിക്ക് തങ്ങളപ്പക്കാരനാണ്. ഞാനിപ്പോ പറഞ്ഞത് മുഴുവനും തങ്ങളപ്പക്കറിയാം, ആ നാടിന്റെ സ്ഥിതി, ആ നാടിന്റെ അവസ്ഥകളൊക്കെ. അല്ലോ ഞാനിപ്പോ വല്ലാതെ ഇപ്പൊ ഒരു വയസ്സായാളെ പോലെ അതിനൊട്ടായിട്ടില്ല. അതിനായിട്ടില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ 2 മുത്തുകളാണ് ഇന്ന് നമുക്ക് നേതൃത്വമായി അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. 800 pounds കല്യാണം. ഞാൻ തങ്ങളാപ്പ ഇവിടെ ഈ പരിസരത്തിന് ഓർമ്മയില്ല, അറിയണാണ്. പക്ഷെ ഞാനൊക്കെ ഞാൻ പറഞ്ഞപ്പോ തലയിൽ അജയ എൻ്റെ തലയിൽ ഇപ്പോൾ സ്വർണ്ണമുള്ളൂ എന്ന് പറഞ്ഞത് ഞങ്ങളോട് ഇവിടെ അടുത്താലേ.
എനിക്കത് ഓർമ്മയില്ല. ഞാൻ അവിടെ പോയിട്ടതിനോട് ഞാൻ കുറെ ആക്ഷേപമുണ്ട്. വരി പോത്തെ വീട്ടാ തന്നെ അടിക്കും ആ അവസ്ഥയിലാണ് കുറെ അയക്കുന്നു. അല്ല താങ്കളപ്പോ ഒരു പവരെ അല്ല കബൂലാക്കട്ടെ. അള്ളാഹു എന്റെ ഒരു മലിജ ചെറുപ്പം മുതലുള്ള മലിജ ആണ് അഭയകേന്ദ്രങ്ങളാണ്. അള്ളാഹു ബീത്താത്ത അവിടുത്തെ മക്കൾക്കൊക്കെ പറക്കത്ത് നൽകട്ടെ, പാപ്പാക്കുള്ള പറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ ആ നാടിന്റെ മുഴുവൻ വിയർപ്പും അറിയുന്നതാണ്, അവിടുത്തെ കണ്ണീരിന്റെ അവസ്ഥകളും അറിയുന്ന ഞങ്ങളുടെ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ടവർ. അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, ഞാനിവിടെ പറഞ്ഞപ്പോൾ ഒരു പവന് അവിടുന്ന് പറഞ്ഞു ഇവിടെ ഓരോ പവൻ തന്ന് നിങ്ങൾ ഇന്നല്ല ഫെബ്രുവരി അവസാനം കൂടെ നിങ്ങൾ ഉസ്താദിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾ വന്ന് സഹായിക്കുക ചെയ്താൽ മതി, ഓരോ പവൻ തന്ന് സഹായിക്കുക. ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവരുത്, ഇൻഷാ അല്ലാഹ് റബ്ബ് കൊടുക്കൂല. അല്ല എൻ്റെ പെങ്ങളെ ഉമ്മമാരെ ഒരു ചെറിയ മോതിരെങ്കിലും നിങ്ങൾ കൊടുത്ത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിട്ട് അതല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ സഹായം കഴിയുന്നവർ നിങ്ങൾ സഹായിക്കണം. എന്താണ് അരപ്പവനാണോ കാപ്പവനാണോ നിങ്ങൾ ആ വിഷയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്നോട് ഉസ്താദ് പറഞ്ഞ് ചോദിച്ചു വെക്കാൻ എനിക്ക് വിഷമമുണ്ട് ഈ മജ്ലിസ് ചോദിക്കാൻ. ഇതാ ഒരു പറഞ്ഞല്ലേ അൽഹംദുലില്ലാ റസൂലുള്ളാഹിന്റെ മക്കൾ നിങ്ങൾക്ക് ദ്വാരക്കൂട്ട. ഞാൻ പറഞ്ഞല്ലോ രണ്ടാളെ കുറിച്ച് എനിക്കറിയാം, രണ്ടാളെ ജീവിതം അറിയുന്ന ആളായ ഇൻഷാ അല്ലാഹ് ഇതാ ബഹുമാനപ്പെട്ട ഈ കാരണവര് ഒരു പവന് അവരാണ് അജിരും. ഞാൻക്ക് നിങ്ങളെ മുഖപ്പരിച്ച പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല മായതിൻ്റെ ഡ്രസ്സല്ലേ. അള്ളാഹു താല വർക്കത്ത് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ അജിരും ഒരു പവനായിട്ട് ഓരോ പവൻ തന്നെ ഒരു അഞ്ച് പവനുകൾ ഒപ്പിച്ചുതരും ഒരു കുട്ടീനെ കെട്ടിക്കാന്ന്. നിങ്ങളൊരു അഞ്ച് പാവപ്പോടെന്ന് പറഞ്ഞാൽ അങ്ങനെ 1800 കുടുംബങ്ങൾ അവിടെ ആവടെ. നിങ്ങൾ ദ്വാരക്കണട്ടാ, നിങ്ങൾ നല്ല ദ്വാരക്കി, സംഭവമൊക്കെ നടക്കണം ഇൻഷാ അല്ലാഹ്. ധൈര്യം പോയൊക്കെ പോയി, ധൈര്യം പോകാൻ പറ്റില്ല, അതൊക്കെ റബ്ബ് സലാമത്താക്കണം, ആക്കും ഇൻഷാ അല്ലാഹ്. ഈ പാവങ്ങളുടെ ദ്വായമുണ്ട്, 1200 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 ദിവസം കടല്ല ഈ സാധുക്കളുടെ ദ്വായമാണ്. ഈ പാവങ്ങളുടെ ദ്വാ ഉണ്ടല്ലോ, ഒരുപാട് വാഴ്ന്നു പറഞ്ഞ ആളാണ്, പക്ഷെ പാവങ്ങളുടെ ദ്വാ ശരിക്ക് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു പവനോ അരപ്പവനായിട്ട് സഹായിക്കാൻ പറ്റിയത്? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയരുതേട്ടാ. ഇവിടെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാനും ഞങ്ങളുടെ ഇറങ്ങന്നെയാണ് ഓരോ സ്ഥലത്തും പോകാൻ തീരുമാനിച്ചിരിക്കുക. ഞണ്ടോ ഒരു പവൻ തന്ന് സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും അരപ്പവനോ ഒരു പവനായിട്ട്? ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയണ്ട, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണം. ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് ചെറുപ്പക്കാർ മക്കൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കോ? നിങ്ങൾ നല്ല ചിന്തിക്ക്, ഞാൻ പറയങ്ങളൊന്നും കൂടെ ചിന്തിച്ചിട്ട് ഒന്ന് അന്വേഷിക്കും, എന്നിട്ട് ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന്. യജമാനനായ റബ്ബ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സഹായം, ഇല്ലെങ്കിൽ നിങ്ങളത് രണ്ടാലും നിങ്ങൾ ചെയ്യണം. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടമാണ്, നിങ്ങൾ ചെറിയ സഹായം ചെയ്യണം. എൻ്റെ ഉമ്മമാരെ അള്ളാഹു താല നിങ്ങൾക്ക് പോലും തന്നിട്ടുണ്ടെങ്കിൽ ഈ പാവങ്ങൾ ഒരു ഈ പാവങ്ങൾക്കൊക്കെ ഒരു ജീവിതം കിട്ടണം. ഒരു നല്ല നീയത്ത് വെച്ച് ഒരു ചെറിയ, ഞാൻ ഇന്ന് ഉച്ചക്കൊരു സ്ഥലത്ത് പറഞ്ഞു, ഒരു വിഷമങ്ങൾ അങ്ങനെയൊക്കെയാണ്, അതാണ് അപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥകൾ അറിയുക. ഉമ്മയും കൂടെ മരിച്ചപ്പോൾ ആരാരില്ലാത്തൊരു പെൺകുട്ടി റസൂലുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാനുള്ള എന്തെങ്കിലും വഴി ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ഉമ്മത്തിൽ വളരുന്നുണ്ട് എന്ന് ഓർക്കണം. സാധുക്കളാണ്, പാവങ്ങളാണ് അവർക്ക്, നമ്മളാണ് തണൽ അവർക്ക്, നമ്മളാണ് താങ്ങും തണലുമെന്ന ഓരോ ബോധം നമുക്കുണ്ടാവണമെന്ന്. അത് എവിടെയുള്ള സാധുക്കളാണെങ്കിലും അവിടെ കണ്ണീരൊപ്പാൻ ഒരു ചെറിയ റഹ്മത്തിൻ്റെ നോട്ടം നമ്മൾ ഉണ്ടാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് സാദാത്തുക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഗൂഢല്ലൂർ തങ്ങൾ ഉപ്പാപ്പാന്ന് ഞങ്ങൾ പറയാം, നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് പഴയ കാലം തൊട്ട് ഞാൻ അതാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഞാനൊക്കെ ചെറുപ്പം മുതൽ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടുള്ള ബന്ധം, ദർസ് പഠിക്കുന്ന കാലം തൊട്ടുള്ള ബന്ധമാണ് തങ്ങളാപ്പിയാണ്. അന്നാളും ചെറുപ്പം തന്നെയാണ്, വളരെ ചെറുപ്പമാണ്. അന്ന് തൊട്ട് ഞങ്ങളും വീടും കുടുംബത്തിനും എല്ലാവർക്കുള്ള മത്സരമാണ്. അല്ലാഹു താല ബർക്കത്ത് നൽകട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്.
നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ വിഷയത്തിൽ നിങ്ങൾ നൽകണേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. മഹാന്മാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അർഹമുർ റഹീമീനായ റബ്ബ് എല്ലാം കബൂലാക്കുമാറാവട്ടെ, എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇന്നല്ലെങ്കിൽ പിന്നെ ചിന്തിച്ച് ഉസ്താദിനെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിരാശപ്പെടുത്തരുത്. ഇനി നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ദുആ കിട്ടിയാലും മതി, നിങ്ങൾ നല്ല ദുആരക്കുക, വിഷമമൊന്നുമില്ല. അള്ളാഹു എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ചു തരും. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലാണ്, പടച്ച റബ്ബ് അതിന് വഴികളൊക്കെ കാണിച്ചു തരും. നിങ്ങളതിൽ പങ്കാളികളായാൽ ഒരു ഖൈറായിരിക്കുമെന്ന ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ നിങ്ങൾ കൊടുത്താൽ അൽഹംദുലില്ലാഹ്, ആരും തന്നില്ലേ ഒരു വിഷമം അല്ല തരൂല. അള്ളാഹു തആല വഴി വേറെ കാണിച്ചു തരും. ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു തആല എല്ലാം ആഹത്തിലാക്കുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.